തീരുമാനിക്കേണ്ടത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ല, അത് അവിടെ തീരുമാനിക്കും. സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായം എന്താ കാര്യത്തിൽ? അല്ല, ഞങ്ങൾക്ക് അഭിപ്രായം ഞങ്ങൾ ചോദിച്ചാൽ പറയും, പാർട്ടി ചോദിച്ചാൽ പറയും. പാത്രക്കാരോട് പറയേണ്ടതല്ല അത്, പാർട്ടി ചോദിച്ചാൽ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറയും. ഞങ്ങൾ കെ പി സി സിയോട് അഭിപ്രായം ചോദിച്ചാൽ കെ പി സി സി അഭിപ്രായം പറയും. ഇത് പറയേണ്ടുന്നത് ഞങ്ങളല്ല, അതിനെക്കുറിച്ച് പറയേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. നിങ്ങൾ ഡൽഹി പോയി ചോദിക്കാം. ഒരു കാരണവശാലും അതിൽ പങ്കെടുക്കരുതെന്നാണ് കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനം. ഇപ്പോൾ കോൺഗ്രസ്സിന് പാർട്ടിക്കുള്ളിലും ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുമായിട്ടും കൂടിയാലോചിച്ച് ഉചിതമായൊരു തീരുമാനം പാർട്ടിയുടെ ദേശീയ നേതൃത്വം സ്വീകരിക്കും. അതിൽ കേരളത്തിലെ പാർട്ടിയുടെ വികാരം ഞങ്ങൾ ശ്രീ കെ സി വേണുഗോപാലൻ അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസിനകത്ത പിന്നെ സി പി എമ്മിന്റെ ഐഡിയോളജിയല്ല, ബി ജെ പിയുടെ ഐഡിയോളജിയല്ല. നമ്മൾ ഹിന്ദുത്വയെ ഒരു രാഷ്ട്രീയ ഡോക്ടറിനായിട്ട് കാണുന്നു. അത് ഹിന്ദു മതത്തിനെ ബന്ധപ്പെട്ട ഒരു 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 വിശ്വാസമല്ല ഹിന്ദുത്വം. അതുകൊണ്ട് ഞങ്ങൾ സി പി എമ്മും അല്ല, ഞങ്ങൾ ബി ജെ പിയും അല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം തീരുമാനം എടുക്കാൻ നിങ്ങൾ സമയം തരും. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ആ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാടുകളുടെ അടിസ്ഥാനം ഭൂരിപക്ഷ സമുദായത്തോടുള്ള അവഹേളനമാണ്. കോൺഗ്രസ് ഇതുവരെ അക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റു ചില നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് അത് സർക്കാർ പരിപാടിയാണെന്നാണ്. ഈ പരിപാടി നടത്തുന്നത് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ അല്ല, ശ്രീരാമ തീർത്ഥക്ഷേത്ര ട്രസ്റ്റാണ് പരിപാടി നടക്കുന്നത്. അതുകൊണ്ട് സർക്കാർ പരിപാടിയാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ഭൂരിപക്ഷ സമുദായത്തോടുള്ള അവഹേളനമാണ് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും നടത്തുന്നത്. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്കുള്ള ക്ഷണമെന്ന കുരുക്കഴിച്ചെടുക്കാനാകാതെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. ഹിന്ദി ഹൃദയഭൂമിയിലെ വികാരം കണക്കിലെടുക്കാതെ നോ പറയാൻ ഹൈക്കമാൻഡിന് കഴിയാത്തത് സുധാകരനെയും സതീശനെയും വെട്ടിലാക്കുകയാണ്. ഒഴിഞ്ഞുമാറുന്ന സതീശൻ, ഹൈക്കമാൻഡിനോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പറയുന്ന സുധാകരൻ, പോകരുതെന്ന് അകത്തുമുറിച്ചു പറയുന്ന കെ മുരളീധരനും വി എം സുധീരനും, വ്യക്തിപരമായ ക്ഷണം സ്വീകരിക്കണോ എന്ന് അവരവർ തീരുമാനിക്കട്ടെ എന്ന നിലപാടുമായി തരൂർ. ബി ജെ പിയുടെ വജ്രായുധത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന കോൺഗ്രസിന് മുന്നിൽ കൂനിന്മേൽ കുരുപോലെ ബി ജെ പിയുടെ അജണ്ടയിൽ വീഴരുതെന്ന ലീഗിന്റെയും സി പി എമ്മിന്റെ ആർജവം കാട്ടണമെന്ന സമസ്തയുടെയും മുന്നറിയിപ്പുകൾ. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു, പത്മവ്യൂഹത്തിൽ നിന്ന് കോൺഗ്രസ് എങ്ങനെ കരകയറും. പ്രൈംഡിബേറ്റിൽ കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ എൻ ശ്രീകുമാർ, സി പി എം സഹയാത്രികൻ ശ്രീ ലാൽകുമാർ, ബി ജെ പി നേതാവ് ശ്രീ ശങ്കുറ്റി ദാസ്, എസ് വൈ എസ് പ്രതിനിധി മുസ്തഫ മുണ്ടുപാറ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ എൻ ശ്രീകുമാർ, എന്താണ് സംസ്ഥാന കോൺഗ്രസിൽ സംഭവിക്കുന്നത്? എന്താണ് ഇത്രമാത്രം ആശയക്കുഴപ്പം ഈ അയോധ്യ പ്രതിഷ്ഠയ്ക്കുള്ള ഈ ക്ഷണം സ്വീകരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ? ഇവിടെ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം കണ്ടത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറയുകയാണ്, ഒരഭിപ്രായവും ഞങ്ങളോട് ചോദിച്ചിട്ടില്ല ഹൈക്കമാൻഡ്, അതുകൊണ്ട് ഞങ്ങളുടെ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല, എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ പോകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ. കെ മുരളീധരൻ പറയുകയാണ്, ഇതിനകം തന്നെ കെ സി വേണുഗോപാലിനെ ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞു, പങ്കെടുക്കരുത് രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ എന്ന കാര്യം. ഇപ്പോൾ ഇത്രയും വലിയ ആശയക്കുഴപ്പം എന്തിനാണ് സംസ്ഥാന കോൺഗ്രസിന്, എന്തിനാണ് ഈ വേവലാതി? സംസ്ഥാന കോൺഗ്രസിന്റെ നേതാക്കൾ മൗനം പാലിച്ചിരുന്നെങ്കിൽ ഈ വേവലാതി ഉണ്ടാകില്ല. അവരോട് നിങ്ങൾ അഭിപ്രായം ചോദിച്ചപ്പോൾ അവർ അഭിപ്രായം പറഞ്ഞതാണ് ഇപ്പൊ പ്രശ്നമായത്. അത് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതാണ് ശരി, ഹൈക്കമാൻഡ് തീരുമാനിക്കും, എ ഐ സി സി തീരുമാനിക്കും എന്താ വേണ്ടെന്ന്, അത് അംഗീകരിക്കുക, അത്രേ ഉള്ളതിന്റെ കാര്യം. പിന്നെ പോകണോ വേണ്ടെന്നൊക്കെ ഓരോരുത്തരും അഭിപ്രായം പറയുമ്പോൾ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അവർ പരസ്യമേ പ്രകടിപ്പിച്ചു, അത് നിങ്ങളത് ചർച്ചയാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസിന്റെ തീരുമാനം എന്തായാലും വളരെ സുദൃഢമായ ഒരു തീരുമാനം തന്നെ വരും, സംശയമൊന്നും വേണ്ട. ഇതൊരു ക്ഷേത്രത്തിന്റെ ചടങ്ങാണ്, ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. പക്ഷെ അത് ബി ജെ പി രാഷ്ട്രീയമാക്കാൻ ശ്രമിക്കുന്നു, നരേന്ദ്രമോദി പൂജാ സമയത്തോടെ എത്തുന്നു. ഇപ്പൊ ഇങ്ങനൊക്കെ വരുമ്പോൾ ഏത് സമയത്ത് ആ ക്ഷേത്രത്തിൽ പോകണം എന്നൊരു ചിന്തയാണ് കോൺഗ്രസിൽ ഇപ്പോഴുള്ളത്. ഒരു പക്ഷേ നരേന്ദ്രമോദിയുടെ പൂജയൊക്കെ കഴിഞ്ഞിട്ടവിടെ പോയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്തായാലും ക്ഷേത്രത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയം. ഇത്രയും ചോദ്യങ്ങൾ ആവർത്തിച്ച്
ചോദിച്ചിട്ടും ഉയർന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു തീരുമാനമെടുക്കുവാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നത്? അത് ഈ രണ്ട് നിലപാട് വേണം ഇക്കാര്യത്തിൽ എന്നതുകൊണ്ടല്ലേ? കേരളത്തിൽ എന്തായാലും കോൺഗ്രസിന്റെ നേതാക്കൾ അവരുടെ അഭിപ്രായങ്ങൾ കേട്ടു നോക്കുമ്പോൾ പോകേണ്ട സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും മൻമോഹൻ സിംഗും ഒന്നും അയോധ്യയിൽ എന്ന ഒരു വികാരമാണ് വരുന്നത്. അതിപ്പോൾ കെ മുരളീധരനും വി എം സുധീരനുമൊക്കെ അത് അകത്തു മുറിച്ച് തന്നെ പറയുകയുണ്ടായി, അങ്ങനെ പോയിക്കൂടാ എന്നുള്ള കാര്യം. സുധാകരൻ അതിനെ മറ്റൊരു രീതിയിൽ പറയുന്നു, തരൂരാകട്ടെ, അത് ഓരോ വ്യക്തികളെയാണ് ക്ഷണിച്ചിട്ടുള്ളത്, അല്ലാതെ പാർട്ടിയെയല്ല ക്ഷണിച്ചിട്ടുള്ളത്, അതുകൊണ്ട് അവരവർ തീരുമാനിക്കട്ടെ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ടോണിലും പോകേണ്ട എന്ന് തന്നെയാണ്, അതായത് ഈ സമയത്ത് പോകേണ്ട ആവശ്യമില്ല, അതൊരു രാഷ്ട്രീയ വേദിയായി മാറ്റുന്നത് കൊണ്ട് പോകേണ്ട എന്ന് തന്നെയാണ് തരൂരും പറയുന്നത്. പക്ഷെ ഇത്രമാത്രം ആശയക്കുഴപ്പം എന്തുകൊണ്ട് വരുന്നു എന്നാണ്. അത് ഈ രണ്ട് നിലപാട് ഇക്കാര്യത്തിൽ വേണ്ടി വരും എന്നതുകൊണ്ടാണോ? ഹിന്ദി ഹൃദയഭൂവിൽ ഒരു നിലപാടും തെക്കേ ഇന്ത്യയിൽ മറ്റൊരു നിലപാടും അങ്ങനെ വേണ്ടത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള ഈ സമയമെടുക്കുന്നത്? അല്ല, സമയമെടുക്കുന്ന വേറൊന്നും കൊണ്ടൊന്നുമല്ല, കാരണം ഇതൊരു ആശയക്കുഴപ്പമാണല്ലോ. കാരണം എന്താന്ന് വെച്ചാല് ബി ജെ പിക്ക് ഈ ഒരു തീവ്ര ഹിന്ദു നിലപാട് എടുക്കാറുള്ള ബി ജെ പി അവരാ ക്ഷേത്രം അവരാണ് മറ്റേ പണിതവരാണ്, ട്രസ്റ്റിന്റെ പേരിലാണ് ക്ഷണക്കത്തിൻ്റെ ഒക്കെ ഉണ്ടെങ്കിലും ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ തീരുമാനമാണ് അവർ നടപ്പാക്കിയിട്ടുള്ളത്. പക്ഷെ അതൊരു ക്ഷേത്രമാണ്, ആ ക്ഷേത്രം ആര് പണിതു, ഗവൺമെന്റ് ആയാലും അല്ലെങ്കിൽ ആര് പണിതു എന്നുള്ളൊരു വിഷയമല്ല. പക്ഷെ അവിടെ ദർശനത്തിനേക്ക് ക്ഷണിക്കുമ്പോഴും പ്രാണപ്രതിഷ്ഠ എന്ന മുഹൂർത്ത സമയത്തേക്ക് ക്ഷണിക്കുമ്പോൾ അവിടെ പ്രധാനമന്ത്രിയും ബി ജെ പി നേതാക്കളും വരികയാണ്. അപ്പോൾ അത് രാഷ്ട്രീയമായി മാറുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്ത് വേണം എന്നുള്ള ചിന്ത മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന് വരും. ആ അത് എന്തുകൊണ്ട് വേണ്ട പോകേണ്ട എന്ന് തീരുമാനിക്കാൻ കഴിയുന്നില്ല ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർ പറയുന്നത് പോലെ? എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല? ഇവിടെ സി പി എം അത് കോൺഗ്രസിനെതിരെ ആയുധമാക്കും എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഡെമോക്രസിന്റെ വാൾ പോലെ തൂങ്ങിക്കിടക്കുന്നത്, അത് ലീഗിന്റെയും ഈ സമസ്തയുടെയും ഒക്കെ നിലപാടാണ്. സമസ്ത കട്ടിയായി തന്നെ പറയുകയുണ്ടായി, സമസ്തയ്ക്ക് ഇക്കാര്യത്തിൽ എന്ത് കാര്യമെന്നറിയില്ല, പക്ഷെ സമസ്ത അത് കട്ടിയായി തന്നെ കോൺഗ്രസിനോട് ആവശ്യപ്പെടുന്നു, ലീഗ് ആകട്ടെ ബി ജെ പിയുടെ കെണിയിൽ പോയി ചാടല്ലേ എന്ന് പറയുന്നു. അപ്പോൾ ഇതുകൂടി കോൺഗ്രസിന് പരിഗണിക്കണമെന്നാണോ? അതായത് മുട്ടിലിഴേണ്ടി വരുമോ ഇവിടെ കോൺഗ്രസിന്? അല്ല, എല്ലാവരും അവരുടെ അഭിപ്രായം പോലുള്ള മഞ്ജുഷ്ടി ഇങ്ങനെ വിഷയം, ഇത് രാഷ്ട്രീയ ആയുധമാണല്ലോ ബി ജെ പിയുടെ. അപ്പൊ ആയുധത്തിന്റെ മൂർച്ച കുറയ്ക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഇവിടെ സമസ്തയുടെ അഭിപ്രായമായിട്ട് അവരുടെ മുഖപത്രത്തിൽ വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ എന്റെ വ്യക്തിപരമായ അഭിപ്രായം, എന്റെ വ്യക്തിപരമായല്ല, എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എഡിറ്റോറിയൽ ബോർഡ് ഇത്ര പെട്ടെന്ന് എടുത്ത് ചാടാൻ പാടില്ലായിരുന്നു. കാരണം കോൺഗ്രസിനോട് നിലപാടെടുക്കാനുള്ള സാവകാശം വേണമെന്ന് നേതൃത്വം പറയുമ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കണമായിരുന്നു. പിന്നെ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം നിങ്ങൾ നോക്കൂ, ഇന്നത്തെ ചന്ദ്രിക ദിനപത്രത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളുണ്ട്, ഒന്നവരുടെ മുഖപ്രസംഗവും ഒന്നവരുടെ പ്രധാന മുഖ്യ പേജിലെ പ്രധാന വാർത്തയും. മുഖ്യ പേജിലെ പ്രധാന വാർത്ത രാഹുൽ ഗാന്ധിയുടെ യാത്രയെക്കുറിച്ചും എഡിറ്റോറിയലിലെ രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ടുമാണ്. അത് ചന്ദ്രിക മുസ്ലിം ലീഗിന്റെ മുഖപത്രമാണ്. അപ്പൊ അത് നിങ്ങൾ ആലോചിക്കുക. അപ്പം ഒരു ഒരു സമസ്ത എന്നുള്ളൊരു മുസ്ലിമിന്റെ ഒരു വിഭാഗത്തിന്റെ മുഖപത്രം ഒരു കാര്യം എഴുതിയത് കൊണ്ട് അത് മുസ്ലിം സമുദായത്തിന്റെ മൊത്തം തീരുമാനമാണെന്ന് നമ്മൾ കരുതരുത്. പഴയ പോലെ അല്ല ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ചിന്ത, പഴയ പോലെ അല്ല എന്നുള്ളത് സാധാരണ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് ഇപ്പൊ മനസ്സിലാവും. പണ്ട് അങ്ങനെയല്ല, പണ്ട് ഭൂരിപക്ഷ ഹിന്ദുക്കളോട് എന്തെങ്കിലും പറയാഞ്ഞാൽ അപ്പൊ ന്യൂനപക്ഷം എതിർക്കുന്നു പറയുക, ഇത് മാർക്സിസ്റ്റ് പാർട്ടി ഉടനെ അതിലൊക്കെ ഒരു കലക്കവെള്ളത്തില് മീൻ പിടിക്കുക ശ്രമിക്കുക. ആ കാലമൊക്കെ പോയി. ഒരു തലമുറത്തോട് തുറന്നു പറയാൻ പറ്റുന്നില്ല പക്ഷെ കോൺഗ്രസ് നേതാക്കൾക്ക്, സമസ്തയോട് പോയി പണി നോക്കാൻ പറയാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? പറ്റില്ല, അത് മറ്റൊരു കാര്യം. താങ്കളെ പോലെയുള്ള നിരീക്ഷകർക്ക് അത് പറ്റും, സഹയാത്രികർക്ക് പറ്റും, അത് കോൺഗ്രസ് അണികളുടെ ഒരു വികാരം കൂടിയായിരിക്കും, പക്ഷെ നേതാക്കൾക്ക് അത് പറയാൻ പറ്റില്ല. ശ്രീ എൻ ശ്രീകുമാർ, അപ്പോൾ അതിരുന്ന് ലാൽകുമാർ ചിരിക്കുന്നുണ്ട്. ലാൽകുമാർ വിശ്വസിക്കുന്ന പ്രസ്ഥാനം സി പി എം കൃത്യമായിട്ടൊരു നിലപാടെടുത്തു ഇക്കാര്യത്തിൽ. ലാൽകുമാർ, നമ്മൾ ഒരു വിഷയം, ഇപ്പം നമ്മളുടെ വോട്ട് ബാങ്ക് നമ്മൾ പലപ്പോഴും നോക്കുന്ന ഒരു കാര്യമാണ്. ഞാന് കോൺഗ്രസിന്റെ ഇപ്പം നേരിടുന്ന ഒരു സങ്കീർണതയിൽ ഞാൻ അത്ഭുതപ്പെടുന്നില്ല. കാരണം രാമക്ഷേത്രം ഈ രാജ്യത്ത് പൊളിക്കുമ്പോ, സോറി, ബാബറി മസ്ജിദ് ഈ രാജ്യത്ത് പൊളിക്കുമ്പം പ്രധാനമന്ത്രിയായിരുന്ന ആള് ഈ പറയുന്ന പി വി നരസിംഹറാവു ആണ്. പക്ഷേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ഒരു കോൺഗ്രസ്സുകാരൻ ഇരിക്കുമ്പം ഒരു പള്ളി, ബാബറി മസ്ജിദ്, ഒരു ഡിസ്പ്യൂട്ടഡ് ലാൻഡ്, അത് പണ്ഡിറ്റ് നെഹ്റു പോലും അത് മാറ്റിവെക്കണം, അതിന്റെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ നിന്ന് മാറ്റിവെക്കണം എന്ന് പറഞ്ഞൊരു വിഷയമാണ്. അത് പൊളിക്കാനുള്ള എല്ലാ അന്തരീക്ഷവും ഉണ്ടാക്കി കൊടുത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. പൊളിച്ചവരൊന്ന് പൊളിക്കാൻ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തവർ, എന്തോ ഒരു അക്ഷരം പോലും മിണ്ടാതെ പഞ്ചപുച്ഛമടക്കി, അല്ലെങ്കിൽ അതിന് വേണ്ട സഹായം ചെയ്യല്ലേ ഒരു പ്രധാനമന്ത്രി ചെയ്തത് മിണ്ടാതിരിക്കുക വഴി. ഒരു പ്രധാനമന്ത്രിക്ക് ഈ രാജ്യത്ത് എന്താ ചെയ്യാൻ പറ്റാത്തത്? ആ രാജ്യത്ത് നിശബ്ദനായി ഇരുന്ന ഒരു പ്രധാനമന്ത്രി 18 ഭാഷയോ മറ്റോ അറിയാമായിരുന്നു, ഒരു ഭാഷയിൽ പോലും ഒന്നും മിണ്ടിയില്ല. അങ്ങനെ പൊളിക്കപ്പെട്ട ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ പൊളിക്കപ്പെട്ട ഒരു
മോസ്കിന്റെ സെയിം പ്ലേസിൽ നിങ്ങൾ പുതിയൊരു ടെമ്പിൾ പണിയുന്നു. ആ പൊളിക്കാൻ സഹായിച്ച ആൾക്കാർ ഇതിന് പോകണ്ടേ? കേരളത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷെ പൊളിക്കാൻ പോകുന്നവർ പോകുമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവർക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് വലിയ ആശയക്കുഴപ്പമൊന്നുമില്ല. ആശയക്കുഴപ്പം കേരളത്തിലാണ്. മഞ്ജുഷേ, സംഭവം വളരെ സിമ്പിളാണ്. യു ഡി എഫിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് കക്ഷി കോൺഗ്രസ് അല്ല, അത് മുസ്ലിം ലീഗാണ്. അതിപ്പോ ഇവരെ സംബന്ധിച്ചാലും സംബന്ധിച്ചില്ലെങ്കിലും മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗിനെ ഇവർക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അവരിപ്പം ചന്ദ്രികയെ കുറിച്ചൊക്കെ പറഞ്ഞു, ഒരു കാര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യം സമസ്ത പറയുന്നതിന്റെ പുറത്ത് മുസ്ലിം ലീഗിന് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഈ പറയുന്ന അടിസ്ഥാനപരമായ ന്യൂനപക്ഷ വിഭാഗത്തെ കോൺഫിഡൻസിൽ എടുക്കാൻ കേരളത്തിൽ നിന്ന് കഴിയുന്നില്ല, അല്ലെങ്കിൽ കഴിയാതെ വരും എന്നുള്ളതുകൊണ്ടാണ് മൗനം. നിങ്ങൾക്ക് ഒരു അഭിപ്രായം പറയുന്നെങ്കിൽ നിങ്ങൾ കൃത്യമായി ഞങ്ങളുടെ അഭിപ്രായം ഈ പറയുന്നത് ചെയ്യണ്ടെന്നാണ്. അങ്ങനെ വളരെ സബ്സ്റ്റാൻഷ്യലി ഒരു സ്റ്റേറ്റ്മെന്റ് ഇവർ പറഞ്ഞു നിർത്തുവോ? നിർത്തില്ല. അങ്ങനെ ശ്രീ ലാൽകുമാർ അങ്ങനെ പറഞ്ഞു നിർത്തുവാൻ കോൺഗ്രസിന് സാധിക്കുമോ? ഇപ്പോൾ സി പി എമ്മിന് പറ്റും, കാരണം സി പി എമ്മിന്റെ പഴയ സി പി എം അല്ല ഇപ്പോഴത്തെ സി പി എം. ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എമ്മിനുള്ള പ്രസക്തി അത് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്തായാലും അവിടെ കണക്കാക്കണം. എവിടെ നിന്നാണ് കൂടുതൽ വോട്ടുകൾ കിട്ടുന്നത് എന്ന കാര്യം അതിൽ പ്രധാനം തന്നെയാണ്. താങ്കൾ പറഞ്ഞതുപോലെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഇക്കാര്യത്തിൽ ഉണ്ട്. അപ്പോൾ സി പി എം സേഫാണ് ഇക്കാര്യത്തിൽ. ഇപ്പോഴെടുത്തിരിക്കുന്ന നിലപാടിൽ സി പി എം സേഫാണ്, ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണെന്ന് വരുത്തി തീർക്കുവാൻ കഴിയും സി പി എമ്മിന്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നരേന്ദ്രമോദിയുടെ കാർമ്മികത്വത്തിലാണ് ഇത് നടക്കാൻ പോകുന്നത്. ഇപ്പം വേറെ ഈ പറയുന്ന കോൺസിക്രേഷൻ സെറിമണിക്ക് വേറെ ആൾക്കാർ വരുമെങ്കിലും അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പും അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് പ്രിവെയിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു സെറിമണിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എനിക്കതിനകത്ത് ഒരു സംശയമില്ല. അദ്ദേഹം നടത്താൻ പോകുന്ന ഒരു ഷോ, ആ ഷോയിൽ നിങ്ങളൊരു പാർട്ടിസിപ്പന്റ് ആയിക്കൊണ്ട് വേണോ നിങ്ങൾ വോട്ട് ബാങ്കിന്റെ കളി കളിക്കാൻ? ബേസിക്കലി ദ ഗെയിം ഈസ് പ്ലേഡ് ബൈ നരേന്ദ്രമോദി. ആ ഗെയിമിന്റെ ഭാഗമാകാൻ നിങ്ങൾ അവിടെ പോകുമ്പം അതുവഴി യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഒരു നേട്ടം ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ അവിടെ നമ്മുടെ പ്രസൻസ് കൊണ്ട് സഹായിക്കുമെന്ന് ഇവർ വിശ്വസിക്കുന്നുവെങ്കിൽ ഇവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയിൽ ഒരു പ്രശ്നമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, അവരങ്ങനെ വിശ്വസിക്കുന്നു. അല്ല, അത് വടക്കേ ഇന്ത്യയിൽ എഫക്റ്റീവ് ആകും എന്ന്, പോയില്ല എങ്കിൽ അത് പ്രശ്നമാകും എന്ന് അവർ വിശ്വസിക്കുന്നു. കാരണം അത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് നോക്കിയിട്ട് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ സമാജ്വാദി പാർട്ടി ആ നിലപാടിലേക്ക് പോയത്, പങ്കെടുക്കാം എന്ന് ഡിംപിൾ യാദവ് ആദ്യം തന്നെ ആ നിലപാടിലേക്ക് പോയത്. ഞാൻ പറയാം മഞ്ജുഷേ, കഴിഞ്ഞ മധ്യപ്രദേശ് ഇലക്ഷനിൽ ബി ജെ പി പയറ്റുന്നതിനെക്കാട്ടിലും കൂടുതൽ ഹിന്ദുത്വ രാഷ്ട്രീയം പയറ്റിയത് കമൽനാഥാണ്. കമൽനാഥും ദിഗ്വിജയ് സിംഗുമാണ്. എനിക്കത് പറയുന്നതിന് ഒരു മടിയില്ല. ബി ജെ പി പയറ്റുന്നതിനെക്കാട്ടിലും ഈ പറയുന്ന രാമന്റെ രൂപമൊക്കെ ഇറക്കി വെച്ച് ഇവർ ഓരോ മണ്ഡലത്തിലും പോയി ഈ പറയുന്ന ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ ക്യാമ്പയിൻ നടത്തി. അതിന് എന്തായോ ഉണ്ടായേ, അതിനൊരു ഫ്രൂട്ട്ഫുൾ റിസൾട്ട് ആയി അത് മാറിയോ? മാറിയില്ല. പക്ഷെ അത് അവരുടെ വിലയിരുത്തലിൽ പറയുന്നത് കോട്ടം സംഭവിച്ചിട്ടില്ല എന്നാണ്. ചെറിയ വ്യത്യാസം മാത്രമേ ബി ജെ പിയുമായിട്ട് വോട്ട് ഡിഫറൻസ് ഉണ്ടായിട്ടുള്ളൂ എന്നാണ്. അത് രാജസ്ഥാനിലാണെങ്കിലും താങ്കൾ പറഞ്ഞ മധ്യപ്രദേശിലാണെങ്കിലും. ഞാൻ ഇന്നൊന്ന് പറയാനിരിക്കും, ഞാനത് പറഞ്ഞു കഴിയുമ്പോൾ ക്ലിയർ ആവും. ഈ പറയുന്ന ഡിഫറൻസ്, ഈ പറയുന്ന പൊളിറ്റിക്കലി അവർ വിൻ ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഈ പറയുന്ന കളിയൊന്നും കളിച്ചിട്ടും അത്ര സ്കെയിലിൽ ബി ജെ പി കളിക്കാതിരുന്നിട്ടും ബി ജെ പി അവിടെ ജയിക്കുന്നതിന് കാര്യം എന്നറിയോ? ഉപ്പോളോ ഉപ്പോ ഉപ്പിലിട്ടതെന്ന് നമ്മൾ പറയും. വർഗീയതയാണെങ്കിൽ അത് വൃത്തിയായിട്ട് കളിക്കാൻ അറിയാവുന്ന ബി ജെ പിയും ആർ എസ് എസും ഉള്ളപ്പം എന്തിനാണ് കോൺഗ്രസ്? കോൺഗ്രസ് ഇസ് നോട്ട് നീഡഡ്. ഇത് ജനങ്ങൾക്കറിയാം. നിങ്ങൾ പയറ്റാൻ ശ്രമിക്കുന്നത് ഹിന്ദുത്വമാണെങ്കിൽ, ഹിന്ദുത്വമാണ് നിങ്ങളുടെ ആയുധമെങ്കിൽ, ഞാൻ കോൺഗ്രസിനെ കുറിച്ചാണ് പറയുന്നത്, കോൺഗ്രസിന്റെ ആയുധം ഹിന്ദുത്വമാണെങ്കിൽ അത് പരാജയപ്പെടാനാണ് പോകുന്നത്. ഒരു സംശയം വേണ്ട. ഇവർ പറയുന്ന ഒരു കാര്യം വോട്ട് പെർസെൻറ്റേജിനെ കുറിച്ചാണ്. എനിക്ക് സംശയമൊന്നുമില്ല, മധ്യപ്രദേശിലെ വോട്ട് പെർസെൻറ്റേജിൽ വലിയ വ്യത്യാസമൊന്നും അവർക്ക് വന്നിട്ടില്ല. പക്ഷെ കുഴപ്പം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കോൺഗ്രസിന് ഒരല്പ പെർസെൻറ്റേജ് കുറവായിരുന്നു. ബി ജെ പിയെ കാട്ടിലും പെർസെൻറ്റേജ് കുറവായി നിൽക്കുമ്പോൾ പോലും കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വന്നു. ഒരു 0.5% ഡിഫറൻസ് ഉള്ളായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പം മോഡിയുടെ ക്യാമ്പയിൻ തുടങ്ങിയപ്പം വോട്ട് പെർസെൻറ്റേജ് എത്രയെന്നറിയോ? ഈ പറയുന്ന വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 18% ഷിഫ്റ്റ് ഉണ്ടായി. ഈ കണക്കിനകത്ത് നിന്ന് 18% വോട്ട് ഷിഫ്റ്റ് ഉണ്ടായി. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, അങ്ങനെ ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കാൻ ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഈ മണ്ണിൽ പറ്റും. പ്രത്യേകിച്ച് മോഡിയെ പോലെ ഒരു ക്യാമ്പയിനർ, ലെറ്റ് അക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് ഹീസ് എ വെരി ഗുഡ് ക്യാമ്പയിനർ.
നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെ ശക്തി അറിയാതെ അപ്പുറത്ത് നിൽക്കുന്ന ആളെ തോൽപ്പിക്കാൻ പറ്റില്ല. ഞാനിത് എപ്പോഴും പറയുന്നതാണ്. മോഡി എന്ന് പറയുന്ന ആള് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തനായി ഇടപെടാൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രഭാഷകനായ ഒരാളാണ്. അദ്ദേഹത്തെ തോൽപ്പിക്കണം എന്നുള്ള ഇന്റൻഷൻ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങളോട് ഞാൻ വ്യക്തമായി പറയുന്നു, നിങ്ങൾ അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത് അറിയുക. അദ്ദേഹം കളിക്കുന്ന കാർഡ് നമ്മൾ കളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ നോക്കൂ, മഞ്ജുഷ് പറയുന്ന പോയിന്റിലേക്ക് ഞാൻ വന്ന് ആ ഗെയിം ഞാൻ കളിക്കുകയാണെങ്കിൽ ബേസിക്കലി ഐ ലോസ് ദ ഗെയിം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, സെക്യുലർ ഡെമോക്രാറ്റിക് പോളിറ്റിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ടത്, യു ഷുഡ് ഫൈൻഡ് യുവർ ഗെയിം. ആ ഗെയിമിന് പകരം നിങ്ങൾ കളിക്കുന്നത് ഈ പറയുന്ന മോഡിയുടെ ഗെയിമാണ്. നിങ്ങൾ എപ്പോ തോറ്റെന്ന് ചോദിച്ചാൽ മതി, അതിനകത്ത് ഒരു ഇത് 100 വട്ടം കളിച്ചാലും തോറ്റു. അല്ലെങ്കിൽ കോൺഗ്രസ് എന്ത് ചെയ്യണം? കോൺഗ്രസ് എന്ത് ചെയ്യണം? മറിച്ച് കോൺഗ്രസ് കോൺഗ്രസിന്റെ നെഹ്റുവിൻ മൂല്യങ്ങളിലേക്ക് വരവന്നേ. നിങ്ങൾ ആദ്യം തന്നെ കോൺഗ്രസ് ചെയ്യേണ്ടത് ഞാൻ വളരെ സിമ്പിളായി പറഞ്ഞുതരാം. കോൺഗ്രസ് ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ടാക്കണം, അവർക്കൊരു പാർട്ടി ഉണ്ടാക്കണം. പാർട്ടി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും വീട്ടിൽ ചെല്ലുന്നു പോകാൻ ഉള്ള ആളെ കിട്ടണം. അവിടെ ചെന്ന് ആൾക്കാർ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണം, ഇങ്ങനെ പോകാൻ പാടില്ല എന്ന് പറ്റണം. ഇതൊന്നും കോൺഗ്രസിനില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് കുറെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നിട്ട് സീറ്റ് വീതം വെക്കുന്നത് മാത്രമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. അതല്ല രാഷ്ട്രീയം. ഇപ്പൊ നോക്കൂ, കേരളത്തിൽ ചിദംബരത്തിനെ പോലുള്ള ആൾക്കാർ പറയുന്നത് കേരളത്തിലാണ് കോൺഗ്രസിന് ഏറ്റവും നല്ല സംഘടനയുള്ളത്, അതിനനുസരിച്ച് ഈ പറയുന്ന രാജ്യം മൊത്തം കൊണ്ടുവരണമെന്നാണ് ചിദംബരം പറയുന്നത്. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ എത്ര സംഘടന വീക്കാണ്. അപ്പൊ അവിടുത്തെ സ്ഥിതി എന്തായിരിക്കും? ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു കോർ വാല്യൂ ഉണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഒരു കോർ വാല്യൂ ഉണ്ടെങ്കിൽ, ആ കോർ വാല്യൂസിൽ നിങ്ങൾക്ക് വിൻ ചെയ്യണമെങ്കിൽ ജനങ്ങളിലേക്ക് ചെല്ലാതെ ഈ പറയുന്ന കമൽനാഥും ദിഗ്വിജയ് സിംഗും തമ്മിൽ വഴക്കുണ്ടാക്കുന്നു, അല്ലെങ്കിൽ രാമക്ഷേത്രത്തിന് പോണോ പോകണ്ടായോ എന്ന് തീരുമാനം എടുക്കുന്നു, ഇതൊന്നും അല്ല റിയൽ ടൈം പൊളിറ്റിക്സിൽ ആൾക്കാരുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത്. യു ഹാവ് ടു ഗോ ബാക്ക് ടു ദ പീപ്പിൾ. ആ രാജ്യത്തേക്ക് ആൾക്കാരിലേക്ക് പോവാതെ ഒരു രക്ഷ ഒറ്റ കാര്യങ്ങൾ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. നോക്കൂ, ഈ രണ്ടാമത്തെ ജോഡോ യാത്രയെ കുറിച്ച് ശ്രീമാരേട്ടൻ പറഞ്ഞു. രണ്ടാമത്തെ ജോഡോ യാത്ര തീരുന്നത് ഈ പറഞ്ഞ ഇലക്ഷനോട് അടുത്ത് ഏതാണ്ട് പിന്നെ അതിനായിട്ട് 20 ദിവസം കൊണ്ട് ബാക്കിയുള്ളൂ. ഇങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്താൽ ഈ പറയുന്ന നേതാക്കന്മാർ മൊത്തം ഇതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ ജയിക്കുമോ? ശരി 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 ശ്രീലാൽ, കൃത്യമായ നിരീക്ഷണമാണ്. അതൊക്കെ നേരത്തെ തന്നെ പദ്ധതി തയ്യാറാക്കേണ്ടതായിരുന്നു, വൈകിപ്പോയി എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. ശരി, ശ്രീ മുസ്തഫ മുണ്ടുപാറ, സമസ്തയ്ക്ക് എന്താണ് ഇക്കാര്യത്തിൽ ഇത്രമാത്രം വ്യഗ്രത കോൺഗ്രസിനെ ഉപദേശിക്കാൻ? കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്, അവർക്കത് തീരുമാനമെടുക്കുവാൻ അതിന് സമയം വേണ്ടി വരും. അല്ലാതെ CPMമായി താരതമ്യം ചെയ്തുകൊണ്ട് ആ ആർജവം കോൺഗ്രസ് കാട്ടണമെന്ന് പറയുന്നത് അത് നിങ്ങളൊരു മുന്നറിയിപ്പ് നൽകുന്നത് പോലെയും കോൺഗ്രസിനെ പേടിപ്പിക്കുന്നത് പോലെയുമേ ഉള്ളൂ. നിങ്ങൾ പേടിപ്പിക്കുന്ന വഴിയിലൂടെ കോൺഗ്രസ് സഞ്ചരിക്കണമെന്നാണോ? ശ്രീ മുസ്തഫ കേട്ടോ? കേട്ടില്ല. അത് നിങ്ങൾ എന്തിനാണ് ഈ കോൺഗ്രസിനെ ഈ രീതിയിൽ ഉപദേശിക്കാൻ പോകുന്നത്? അവർക്ക് തീരുമാനമെടുക്കാൻ സമയം കൊടുക്കൂ. അതാണ് ശ്രീ എൻ ശ്രീകുമാർ ഇവിടെ പറഞ്ഞത്, നിങ്ങൾ തെളിക്കുന്ന വഴിയിലൂടെ കോൺഗ്രസ് പോകണം. അത് എന്താണ് അർത്ഥമാക്കുന്നത്? അതുകൊണ്ട് കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്, അവർക്ക് തീരുമാനമെടുക്കാൻ പല തട്ടിൽ ആലോചിക്കേണ്ടി വരും. സുപ്രഭാതം പത്രത്തിൽ വന്ന എഡിറ്റോറിയൽ, അത് സമസ്തയുടെ നയം എന്ന അർത്ഥത്തിൽ കാണേണ്ടതില്ല. അതൊരു പത്രത്തിന്റെ നിലപാട് എന്ന അർത്ഥത്തിൽ മാത്രമേ അതിൽ കാണേണ്ടതുള്ളൂ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ആധികാരികമായ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യ മഹാരാജ്യത്തെ കെട്ടിപ്പടുത്തതിൽ ഏറ്റവും പ്രധാനമായ പങ്കുവഹിച്ചതും നേതൃപരമായ പങ്ക് നിർവഹിച്ചതുമായ ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇന്ന് നിലനിൽക്കാൻ ആവശ്യമായ വിധത്തിലുള്ള ബേസിക്കലായ കാര്യങ്ങൾ നിർവഹിച്ച ജനാധിപത്യ മതേതര സംവിധാനത്തിന് ഇവ്വിധം കെട്ടിപ്പടുത്ത് ലോകത്തിന് മാതൃകയാക്കി കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. കോൺഗ്രസിന് കാലിടറുന്ന സമയത്ത് ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാതെ വേദന ഉണ്ടാക്കുന്ന കാര്യം, പ്രത്യേകിച്ച് മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാതെ കാര്യമാണ്. കോൺഗ്രസ് ഇവിടെ നിലനിൽക്കണം. കോൺഗ്രസ് നിലനിൽക്കാതെ ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കളുടെ വിഷ്വൽ അത് ഫ്രീസ് ആണ്, അതുകൊണ്ടാണ് താങ്കളിലേക്ക് വരാം. അല്പസമയത്തിനകം ഉടൻ തന്നെ താങ്കളിലേക്ക് വരാം. ശ്രീ ശങ്കുറ്റി ദാസ്, ഇന്ന് BJP ഇതിന്മേൽ വെല്ലുവിളി കൂടി നടത്തുകയാണ് കോൺഗ്രസിനോട്. ഇന്ന് വി മുരളീധരൻ പറഞ്ഞിരുന്നു, കെ സുരേന്ദ്രനും അങ്ങനെ പറയുന്നു. കേരളത്തിലെ കാര്യമാണ്, എന്താണ് തീരുമാനിക്കുന്നതെന്ന് ഉടൻ തന്നെ പറയണമെന്ന്, അല്ലാതെ ഇങ്ങനെ ഒളിച്ചുകളി നടത്തരുതെന്ന്. ഒരു ക്ഷണം നൽകി അതിന്മേൽ അവർ ആദ്യം സ്വീകരിക്കുന്നു എന്ന് ദിഗ്വിജയ് സിംഗ് പറഞ്ഞതാണ്.
പിന്നീട് അത് നേതാക്കൾ തമ്മിലുള്ളൊരു കൂടിയാലോചനയുടെ തലത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും വീണ്ടും എന്തിനാണ് കോൺഗ്രസിനോട് ഇത്തരത്തിലുള്ള ആവശ്യപ്പെടൽ നടത്തുന്നത്? ബി ജെ പി അത് ബി ജെ പിയുടെ അല്ലല്ലോ ഈ പദ്ധതി, ഈ പരിപാടി നടത്തുന്നത് ബി ജെ പി അല്ലല്ലോ. തീർച്ചയായിട്ടും അല്ല. നോക്കൂ, ഇവിടെ എക്സ്പോസ്ഡ് ആവുന്ന എന്താണ്, നിങ്ങൾ ഈ ചർച്ച കൊണ്ടുപോകുന്നത് കോൺഗ്രസിന് ഒരു പൊളിറ്റിക്കൽ ഗെയിനോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലോസോ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വിഷയത്തിലെ തന്ത്രപരമായിട്ട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ടാണ്. ഇത് അടിസ്ഥാനപരമായിട്ട് ഐഡിയോളജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. കോൺഗ്രസിന്റെ കമ്മിറ്റ്മെന്റ് ആണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. നോക്കൂ, ശ്രീരാമൻ എന്ന് പറയുന്നത് ബി ജെ പിയുടെ സ്വകാര്യ സ്വത്തല്ല, അത് ഈ രാജ്യത്തെ ഹിന്ദു സമൂഹത്തിന്റെ ശ്രദ്ധാമൂർത്തിയാണ്. ഈ രാജ്യത്തിന്റെ സനാതന സംസ്കാരത്തെ രണ്ടക്ഷരത്തിലേക്ക് ചുരുക്കിയാൽ അതാണ് രാമൻ. അതുകൊണ്ടാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് രാമായണത്തിൽ പറയുന്നത്. ധർമ്മത്തിന്റെ വിഗ്രഹരൂപമാണ് രാമൻ എന്നാണ് സങ്കല്പം. ആ രാമന്റെ രാമായണ പ്രകാരം തന്നെയുള്ള ജന്മസ്ഥാനമാണ് അയോധ്യ. ആ അയോധ്യയിൽ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിന് ചരിത്രപരമായും ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള തെളിവുകൾ ഉണ്ട് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ പരമോന്നത കോടതിയായിട്ടുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ്. 2019 നവംബർ 19 സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അയോധ്യയിലെ രാമജന്മഭൂമിയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത്. ക്ഷേത്രം നിർമ്മിക്കുന്നത് കേന്ദ്ര സർക്കാർ അല്ല, ആ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള രാമജന്മഭൂമി തീർത്ഥ ന്യായ ട്രസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ട്രസ്റ്റാണ് അത് നിർമ്മിക്കുന്നത്. അവര് ആ ക്ഷേത്ര നിർമ്മാണം നടത്തി അവർ സമൂഹത്തിലെ വിവിധങ്ങളായിട്ടുള്ള ബഹുമാനപ്പെട്ടിട്ടുള്ള സംഘടനകളുടെ പ്രതിനിധികളെ വിളിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ക്ഷണമുണ്ട്, പ്രതിപക്ഷ പാർട്ടിയിലെ പല ആളുകൾക്ക് ക്ഷണമുണ്ട്. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷണം സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും ഒരു ഭിമ്മിഷ്ടം ഉണ്ടാവുന്ന സാഹചര്യം എന്താണ്, കാരണം അവിടേക്ക് പോയി കഴിഞ്ഞാൽ മുസ്ലിം വോട്ട് ബാങ്കിനെ പിണക്കേണ്ടി വരും എന്നുള്ള ഭയം അവരെ അലട്ടിയിരിക്കുന്നു. അതേ എന്താണ് സമസ്ത പോലെയുള്ള സംഘടനകളുടെ വിമർശനം അവർ നേരിടേണ്ടി വരും, അല്ലെങ്കിൽ അവര് എന്താണ് ഹിന്ദു വിശ്വാസങ്ങൾക്ക് അനുസൃതമായി തങ്ങൾ പ്രവർത്തിക്കുന്നു എന്നൊരു നരേറ്റീവ് സൃഷ്ടിക്കപ്പെടും എന്നവർ ഭയക്കുന്നു. എന്നാൽ അതേസമയം ക്ഷേത്രത്തില് ഈ പറയുന്ന പ്രതിഷ്ഠയ്ക്ക് പോയിട്ടില്ലെങ്കിൽ അത് ഹിന്ദു സമൂഹത്തെ വ്രണപ്പെടുത്തും, അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തും എന്നുള്ള പ്രശ്നം അവരുടെ മുമ്പിലുണ്ട്. അപ്പൊ ഇതിൽ എന്താണ് അവരുടെ ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെന്റ് എവിടെയാണെന്നുള്ളതാണ് പ്രശ്നം. ഈ എന്താണ് ഈ രാജ്യത്ത് 142 കോടി ആൾക്കാരുണ്ട്. അതിൽ കണക്ക് പ്രകാരം 110 കോടിയോളം ആളുകളാണ്. അതിൽ അവിശ്വാസികളെ, നിരീശ്വരവാദികളെ, മറ്റു കമ്മ്യൂണിസ്റ്റുകളെയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 100 കോടി മനുഷ്യർ ഇവിടെ വിശ്വാസികളായിട്ട് ാണ് അവരെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ശ്രദ്ധാമൂർത്തിയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവതാ സങ്കല്പമാണ് രാമൻ. ആ രാമന്റെ ജന്മസ്ഥാനമായിട്ടുള്ള അയോധ്യയിൽ ആ രാമനൊരു ക്ഷേത്രം വേണമെന്നുള്ളത് അവരുടെ ഏറ്റവും ന്യായമായിട്ടുള്ള ആവശ്യമാണ്. ഒരു പുതിയ ക്ഷേത്രം വേണമെന്നല്ല, അവിടെ നിന്നിരുന്നൊരു ക്ഷേത്രം, തകർക്കപ്പെട്ടൊരു ക്ഷേത്രം ആ സ്ഥാനത്ത് പുനർനിർമ്മിക്കണമെന്നാണ് ആവശ്യം. ഇതിന് ചരിത്രപരവും ആർക്കിയോളജിക്കലുമായിട്ടുള്ള ധാരാളം രേഖകളുണ്ട്. 10-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള എത്രയോ ചരിത്ര രേഖകൾ. പക്ഷേ ഇത് രാഷ്ട്രീയമായിട്ട് ഈ പ്രതിഷ്ഠാ ചടങ്ങിനെ മാറ്റുന്നു, അത് കേന്ദ്ര സർക്കാരും ഉത്തർപ്രദേശ് സർക്കാരും ചേർന്നാണ്, ഇതാണ് ഈ എതിർപ്പിനുള്ള കാരണമായിട്ട് പറയുന്നത്. അവിടെ സി പി എമ്മിന്റെ വാർത്താ ഗ്രൂപ്പ്, പോളിറ്റ് ബ്യൂറോയുടെ വാർത്താ ഗ്രൂപ്പിൽ ഇത് കൃത്യമായിട്ട് അവർ എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന കാരണവും വ്യക്തമാക്കുന്നുണ്ട്. കോൺഗ്രസ് അതിന് കാരണം ഇതുവരെ പറഞ്ഞിട്ടില്ല എങ്കിലും, വേണോ വേണ്ടോ എന്ന് തീരുമാനിച്ചിട്ടില്ല എങ്കിലും സി പി എം ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്ന ഈ രാഷ്ട്രീയ ഉദ്ദേശ്യത്തോടുകൂടി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്നാണ്. അവിടെ ഈ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം വരുന്നു, അത് പ്രധാനമന്ത്രിയുടെ ഒരു ഷോയാക്കി മാറ്റുവാനുള്ള ശ്രമമായിരിക്കും ഉണ്ടാവുക, ഇതൊക്കെ കണ്ടറിഞ്ഞുകൊണ്ടാണ് അവർ വിട്ടുനിൽക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന് നിങ്ങൾ ശരിയാണ് താങ്കൾ പറയുന്ന, നേരത്തെ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത ലാലൊക്കെ പറഞ്ഞതുപോലെ കോൺഗ്രസിന് ചില പ്രശ്നങ്ങളുണ്ട് ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കുന്നതിന്. അതിന് ആ സമയത്ത് തന്നെ നിങ്ങൾ കോൺഗ്രസിനോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു, ഒരു അതൊരു രാഷ്ട്രീയമായ അറ്റാക്ക് ആണല്ലോ നടത്തുന്നത്. ഈ ക്ഷണം നടത്തിയിരിക്കുന്നത് ട്രസ്റ്റാണ്, ക്ഷണം നൽകിയിരിക്കുന്ന ട്രസ്റ്റാണ്, പക്ഷെ നിങ്ങളാണ് കോൺഗ്രസിനോട് പറയുന്നത് തീരുമാനമെടുക്കൂ എന്ന്. ഞങ്ങൾ ഏത് സാഹചര്യത്തിലാണ് കോൺഗ്രസിനോട് അത് പറയുന്നത്? കോൺഗ്രസ് ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം ആ ക്ഷണം സ്വീകരിക്കുന്നു എന്ന് ദിഗ്വിജയ് സിംഗ് പറയുന്നു. സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധിയോ പങ്കെടുക്കുമെന്ന് ദിഗ്വിജയ് സിംഗ് പറയുന്നു. എന്നാൽ അതേസമയം കേരളത്തിലെ നേതാക്കന്മാർ ഇതിനെതിരെ പരസ്യമായിട്ട് പ്രതികരിക്കുന്നു. കെ മുരളീധരനെ പോലെയുള്ള ആളുകൾ പോകരുത് എന്നതാണ് ഞങ്ങളുടെ നിലപാട്, കോൺഗ്രസ് പൂർണ്ണമായിട്ട് വിട്ടുനിൽക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട്, അത് എ ഐ സി സി അറിയിക്കൂ എന്ന് പറയുന്നു. കെ സുധാകരൻ എ ഐ സി സി ആണ് ആ കാര്യത്തിൽ നിലപാടെടുക്കേണ്ടതെന്ന് പറയുന്നു. ശശി തരൂർ ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്നൊരു നിലപാടെടുക്കാൻ സാധിക്കില്ല, ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സമയം തരുമെന്ന് പറയുന്നു. അതേസമയത്ത് ഇവിടെ സമസ്തയെ പോലെയുള്ള മതസംഘടനകൾ കോൺഗ്രസ് ആ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരും എന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഇവരുടെ ഭയം, ഇവരുടെ വെല്ലുവിളിയെ, ഇവരുടെ ഭീഷണിയെ ഭയന്നിട്ട് കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കാൻ കഴിയാണ്ട് ഞങ്ങൾ പോകുമോ ഇല്ലയോ എന്ന് വ്യക്തമായി പറയാൻ പോലും വി ഡി സതീശൻ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് ശേഷം സാധിക്കുന്നില്ല. ഈ ഡൈലേമയിൽ ഇവർ നിൽക്കുമ്പോൾ ഇവരുടെ ഹിപ്പോക്രസി, ഇവരുടെ ഇരട്ടത്താപ്പ് എക്സ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബി ജെ പി ഈ വിഷയത്തിൽ ഒരു നിലപാട് ചോദിക്കുന്നത്. അതല്ലാതെ ബി ജെ പിയുടെ
ആവശ്യമല്ല കോൺഗ്രസ്സുകാർ ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന്. പക്ഷെ ഇത് തന്നെ ആയിരുന്നില്ലേ ബി ജെ പിയുടെ ആവശ്യവും ലക്ഷ്യവും? അത് തന്നെയല്ലേ ശ്രീ ശങ്കുറ്റി ദാസ്, ഇങ്ങനെ ഒരു പത്മവ്യൂഹത്തിൽ കോൺഗ്രസ് അകപ്പെടണം. അതുകൊണ്ട് തന്നെയല്ലേ ഈ ക്ഷണം? കോൺഗ്രസ് മാത്രമല്ല മറ്റു പാർട്ടികളും, ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളും ഇങ്ങനെ ഒരു വിഷമവൃത്തത്തിൽ അകപ്പെടണം. അത് തന്നെയായിരുന്നല്ലോ ബി ജെ പിയുടെ ലക്ഷ്യവും, അത് സാധിച്ചെടുക്കുകയും ചെയ്തു. ഇതെങ്ങനെയാണ് ബി ജെ പിയുടെ ഒരു നടപടിയായി മാറുന്നത്? അതാണ് എന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം. നോക്കൂ, ഇത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ചരിത്ര സന്ദർഭമാണ്. രാജ്യത്തെ നയിക്കുന്ന പാർട്ടിക്കോ ആ സർക്കാരിനെ നയിക്കുന്ന പ്രധാനമന്ത്രിക്കോ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഓർമ്മ 1951 സോമനാഥ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടന്നത്. ജുനാഗഡ് എന്ന് പറയുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ഇന്ത്യൻ യൂണിയനിൽ ചേരണോ പാകിസ്ഥാൻ യൂണിയനിൽ ചേരണോ എന്ന് അറിയാതെ ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്ന സമയത്ത് ആ സ്റ്റേറ്റിനെ ഇന്ത്യയിൽ ലയിപ്പിക്കാൻ വേണ്ടി സർദാർ വല്ലഭായ് പട്ടേൽ ജുനാഗഡിന് കൊടുത്തിട്ടുള്ള പ്രോമിസ് ആയിരുന്നു, നിങ്ങൾ ഇന്ത്യൻ സ്റ്റേറ്റിൽ ചേർന്ന് കഴിഞ്ഞാൽ സോമനാഥ ക്ഷേത്രം ഇന്ത്യൻ ഗവൺമെന്റ് പുനർനിർമ്മിച്ചു തരുമെന്നുള്ളത്. എന്താ പറയുക, ബഹുമാനായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലാണ് സോമനാഥ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഗാന്ധിയുടെ മരണശേഷം സർദാർ വല്ലഭായ് പട്ടേലാണ് ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്. അതിനുശേഷം ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന കെ എം മുൻഷിയാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ മരണത്തിന് ശേഷം സോമനാഥ ക്ഷേത്രത്തിന്റെ പണി പൂർത്തീകരിക്കുന്നത്. അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയായിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ആ ക്ഷേത്രത്തിലെ എന്താണ് പ്രാണപ്രതിഷ്ഠ കർമ്മം നിർവഹിക്കുന്നത്. കാരണം അതാ രാജ്യത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സന്ദർഭമായതുകൊണ്ട് ആ കാര്യത്തിൽ നിന്ന് ഗവൺമെന്റിനോ അല്ലെങ്കിൽ മന്ത്രിസഭയിലെ പ്രതിനിധികൾക്കോ വിട്ടുനിൽക്കാൻ സാധിക്കില്ല. അവിടെ നെഹ്റുവിന്റെ നിലപാട് താങ്കൾക്ക് അറിയാമല്ലോ. നെഹ്റുവിന്റെ നിലപാട് എന്തായിരുന്നു താങ്കൾക്ക് അറിയാമല്ലോ. നെഹ്റുവിന്റെ നിലപാട് എന്തായിരുന്നു എന്നുള്ളതല്ല, ആ പരിപാടിയിൽ അന്നത്തെ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. എന്താണ് അന്നത്തെ നെഹ്റു മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ഡോക്ടർ കെ എം മുൻഷിയാണ് ആ ചടങ്ങിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളതാണ്. കാരണം ഇതൊരു വളരെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ജംഗ്ചർ ആണ്, ഒരു ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ നിർമ്മിതി. കാരണം 500 വർഷത്തോളം നീണ്ടുനിന്ന കാത്തിരിപ്പിന്റെ, സംഘർഷത്തിന്റെ, പ്രാർത്ഥനയുടെ ഒരു കൽബിനേഷൻ ആണിത്. നിങ്ങൾക്കറിയാം ചരിത്രപരമായിട്ടുള്ള രേഖകൾ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, 1528 നീർ ബാക്കിയാൽ ഡെമോളിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള അയോധ്യയിലെ രാമക്ഷേത്രവുമായി. ഞാൻ ചോദിച്ച കാര്യം എന്ന് പറയുന്നത്, ശങ്കു, ഞാൻ ചോദിച്ച കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പറയുന്നുണ്ട് ഇത് കേന്ദ്ര സർക്കാരോ ബി ജെ പി അല്ല ക്ഷണിച്ചിരിക്കുന്നത് എന്ന്. ശരിയാണ്, ട്രസ്റ്റാണ് ക്ഷണിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ ഈ ക്ഷണം സ്വീകരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നിൽക്കുന്ന ഒരു പാർട്ടിയോട് ബി ജെ പി ആണ് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ആ ക്ഷണം സ്വീകരിച്ചില്ലെങ്കിൽ ഇന്നതാണ് സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾ ഭൂരിപക്ഷ സമുദായത്തെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത്, അപമാനിക്കുകയാണ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരെ സമ്മർദ്ദത്തിലാക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ ഈ ക്ഷണത്തിന് പിന്നിലും ആരാണെന്ന് ഗണിച്ചു നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ശ്രീ മഞ്ജുഷ് അങ്ങേക്ക് എന്റെ പോയിന്റ് മനസ്സിലാവുന്നില്ല. അങ്ങ് എന്നെ 2 മിനിറ്റ് ഇടവേള ഇല്ലാതെ സംസാരിക്കാൻ അനുവദിക്കുന്നെങ്കിൽ അത് വ്യക്തമാവും. കാരണം ഞാനിത് ആവർത്തിച്ച് പറയാൻ ശ്രമിക്കാൻ അങ്ങ് ഇടപെടുകയാണ്. ഞാൻ പറയുന്ന പോയിന്റ്, ഇവർ പങ്കെടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ കാരണം എന്നുള്ളതാണ്. ഇവർക്ക് ബി ജെ പിയോടോ ആർ എസ് എസിനോടോ ഹിന്ദുത്വയോടോ എതിർപ്പുണ്ടെങ്കിൽ രാമജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാവേളയിൽ നിന്ന് അവർ എന്തിനു പിന്തിരിഞ്ഞ് നിൽക്കണം? ഈ രാജ്യത്തെ 100 കോടി ജനങ്ങളുടെ വിശ്വാസമൂർത്തിയായിട്ടുള്ള രാമനോട് ഇവർക്ക് എന്താണ് എതിർപ്പ്? രാമായണത്തിനോട് ഇവർക്ക് എന്താണ് എതിർപ്പ്? അയോധ്യയിൽ രാമജന്മഭൂമി നിർമ്മിക്കുന്ന ക്ഷേത്രത്തോട് ഇവർക്ക് എന്താണ് എതിർപ്പ്? അയോധ്യയിലെ രാമജന്മഭൂമി നിർമ്മിക്കുന്ന ക്ഷേത്രം ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ക്ഷേത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ 1528 വോട്ടുള്ള ചരിത്രം പറഞ്ഞത്. ഇനി അങ്ങനെ ചരിത്രം പറയുകയാണെങ്കിൽ എന്താണ്, സുപ്രീംകോടതിന്റെ ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ടല്ലോ, എന്താണ് സിഖ് മതസ്ഥാപകനായിട്ടുള്ള ഗുരു നാനാക്കിന്റെ ഔദ്യോഗികമായിട്ടുള്ള 3 ജീവചരിത്ര കൃതികളിലും അദ്ദേഹം അയോധ്യയിലെ ക്ഷേത്രം സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട രേഖകളുണ്ട്. നമ്മുടെ തമിഴ്നാട്ടിലുള്ള വൈഷ്ണവ ആഴ്വാർമാർ 5-ാം നൂറ്റാണ്ട് മുതൽ 8-ാം നൂറ്റാണ്ട് വരെ ജീവിച്ചിട്ടുള്ള 12 ആഴ്വാർമാരുടെ 108 ദിവ്യദേശ പ്രബന്ധങ്ങളിൽ ഒരു ക്ഷേത്രമായിട്ട് തിരു അയോധ്യ എന്ന പേരിൽ അയോധ്യ പറയുന്നത്. അപ്പൊ അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു, ആ ക്ഷേത്രം തകർക്കപ്പെട്ടു, അതിന്റെ മുകളിൽ ആർക്കിയോളജിക്കൽ സർവേ നടന്നു 1976. ആ 76 സർവേയിൽ എന്ത് കണ്ടുപിടിച്ചു? 12 തൂണുകൾ, പള്ളിയുടെ 12 തൂണുകൾ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളാണ്. 263 ടെറാക്കോട്ട ഐഡൽസ്, ദേവതമാരുടെ, മനുഷ്യന്മാരുടെ, മൃഗങ്ങളുടെ ഒക്കെ 263 ഐഡൽസ് അവിടെ നിന്ന് കണ്ടെടുക്കപ്പെട്ടു. വിഷ്ണു ശിലാഫലകം കണ്ടെടുക്കപ്പെട്ടു. അപ്പൊ ഒരു ടെമ്പിൾ സ്ട്രക്ചർ അതിന്റെ താഴെ നിൽക്കുന്നുണ്ടെന്ന് ആർക്കിയോളജിക്കൽ സർവേ വളരെ കൃത്യമായിട്ട് 1976 2003 ഫൈൻഡ് ചെയ്തു. 2010 അലഹബാദ് ഹൈക്കോടതി ഈ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം, പ്രധാനപ്പെട്ട ഗർഭഗൃഹം ഉൾപ്പെടുന്ന ഭാഗം, 1/3 ഭാഗം അയോധ്യയിലുള്ള ഈ ക്ഷേത്ര നിർമ്മാണത്തിന്റെ ട്രസ്റ്റിന് നൽകിക്കൊണ്ട് ഉത്തരവായി. അതിന്റെ മുകളിലുള്ള അപ്പീലിൽ 2019 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് 2.77 ഏക്കർ ഭൂമി മുഴുവൻ ഹിന്ദു ലിറ്റിഗൻസിന് കൊടുത്തിട്ട് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി ബോധ്യപ്പെടുത്തി, അതിനുവേണ്ടി ഒരു ട്രസ്റ്റിനെ നിർമ്മിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനെ ചുമതലപ്പെടുത്തി. സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. ആ ട്രസ്റ്റ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കി.
അവരതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നു. ബി ജെ പിയോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ, ആർ എസ് എസിനോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ, ഹിന്ദുത്വയോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ, നിങ്ങൾ എന്തിനാണ് രാമക്ഷേത്രത്തിന്റെ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്? ആ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് ഹിന്ദുത്വയുടെ മാത്രം പ്രശ്നമല്ലല്ലോ, അത് ഈ രാജ്യത്തെ വിശ്വാസി ഹിന്ദുക്കളുടെ മുഴുവൻ വിഷയമല്ലേ? ഈ പറയുന്ന അയോധ്യയിൽ നിന്നിരുന്ന ക്ഷേത്രം തകർക്കപ്പെട്ടത് ഹിന്ദു സമൂഹത്തിന്റെ മുഴുവൻ വൈകാരിക വരണമല്ലേ? അവിടെ ഒരു ക്ഷേത്രം പുനർനിർമ്മിക്കണം എന്നത് ഹിന്ദു സമൂഹത്തിന്റെ മുഴുവൻ ആവശ്യമല്ലേ? അപ്പൊ നിങ്ങളുടെ ഈ ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളെ മുഴുവൻ പിണക്കാനും നിങ്ങൾ തയ്യാറാണോ? ശരി ശരി, ശ്രീ ശങ്കുറ്റിദാസ് ഇപ്പോൾ മുസ്തഫ മുണ്ടുപാറ ടെലിഫോൺ ലൈനിൽ വന്നിട്ടുണ്ട്. ശ്രീ മുസ്തഫ മുണ്ടുപാറ, എന്തിനാണ് കോൺഗ്രസിനെ നിങ്ങൾ ഇക്കാര്യത്തിൽ നിർബന്ധിക്കുന്നത്? താങ്കൾ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രാധാന്യം ഈ രാജ്യത്തുണ്ടാകണം എന്ന്, അതാണ് സമസ്ത ആഗ്രഹിക്കുന്നത് എന്ന്, പിന്നെ പറയുന്നു സമസ്തയുടെ കയ്യൊപ്പ് ഉണ്ടായിരുന്നില്ല സുപ്രഭാതത്തിലെ മുഖപ്രസംഗത്തിലെന്ന്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. സമസ്തയുടെ നിലപാട് അത് തന്നെയാണല്ലോ, കോൺഗ്രസ് പോകരുത് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ എന്നത് തന്നെയാണല്ലോ സമസ്തയുടെ നിലപാട്. അത് മാത്രമല്ല, സി പി എം കാണിച്ചതുപോലെയുള്ള ആർജവം കാണിക്കണം കോൺഗ്രസ് എന്ന നിലപാടും സമസ്തയ്ക്ക് ഉണ്ടല്ലോ, ഇല്ലേ? ഇല്ലെങ്കിൽ താങ്കൾക്ക് തിരുത്താം. പക്ഷേ എന്തിനാണ് കോൺഗ്രസിനെ നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി സമ്മർദ്ദത്തിലാക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ, ഇന്ത്യ രൂപപ്പെടുത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ജനാധിപത്യ മതേതര സംവിധാനത്തിലൂടെ ഈ വലിയ രാജ്യത്തെ രൂപപ്പെടുത്തിയ ഇന്ത്യക്കാർക്കേറെ കടപ്പാടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒന്ന് കാലിടറുകയെന്ന് വരുന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ മരണമണിയാണത്. ഇവിടുത്തെ സംഘപരിവാർ ആഗ്രഹിക്കുന്ന തലത്തിലേ കാര്യങ്ങൾ പോകുന്നതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കലാവും അത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം ചേർന്ന്, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ധാരയെ അംഗീകരിക്കുന്ന ന്യൂനപക്ഷ, പ്രത്യേകിച്ച് കൊണ്ട് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇതിൽ ആശങ്കപ്പെടുന്നതിന് കുറ്റപ്പെടുത്താൻ വയ്യ. എന്തുകൊണ്ട് കോൺഗ്രസിന് ഈ ഒരു സമീപനം, ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആശങ്ക പരിഹരിക്കപ്പെടുന്ന വിധത്തിലുള്ള സമീപനം എടുക്കാൻ കഴിയില്ല? നമുക്കറിയാമല്ലോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നടന്നു, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ കമൽനാഥിന്റെ നിലപാടുകൾ എന്തായിരുന്നു നമുക്കറിയാം. എന്താ റിസൾട്ട് ഉണ്ടായത്? അത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നിടത്ത് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജനാധിപത്യ സംവിധാനം ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകണം, അതില്ലാതെ പോയാൽ ഈ രാജ്യത്തെ സംബന്ധിച്ചുള്ള വലിയ നഷ്ടമുണ്ടാകുമെന്ന് ഏതാനും വർഷത്തെ മോദി ഭരണം കൊണ്ട് നമുക്ക് ബോധ്യപ്പെട്ട യാഥാർത്ഥ്യമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമുള്ളത്, ഈ ബാബരി മസ്ജിദ് നിൽക്കുന്ന സ്ഥലം, ആ ബാബരി മസ്ജിദ് 450 കൊല്ലക്കാലം അവിടെ ആരാധന നടന്ന ഒരു പള്ളിയാണ്. അത് കൃത്യമായ പ്ലാനിങ് ആസൂത്രണത്തോടുകൂടി അത് പൊളിച്ച് നിരപ്പാക്കിയത്. ഇന്ന് അവിടെ ക്ഷേത്രം വരിക, അന്യായമായി പിടിച്ചെടുക്കപ്പെട്ട ഒരു സ്ഥലത്താണ് ആ ക്ഷേത്രം വരുന്നത്. അതുകൊണ്ട് തന്നെ ആ അന്യായത്തിന് സാധൂകരണം നൽകുന്ന വിധത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും നിലപാട് സ്വീകരിക്കാൻ പാടില്ല. പക്ഷേ ഇക്കാര്യത്തിൽ സുപ്രീം കോടതി ഒരു തീരുമാനം എടുക്കുകയും സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ രാമക്ഷേത്രം പണിയുകയും ചെയ്ത് അവിടെ പ്രതിഷ്ഠ നടത്താൻ പോവുകയാണ്. അപ്പോൾ സുപ്രീം കോടതി വിധിയെ തള്ളിക്കളയുന്നത് പോലെയാണ്. ആ സമയത്ത് സുപ്രീം കോടതി വിധിയെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ സ്വാഗതം ചെയ്തതാണ്. സുപ്രീം കോടതി വിധി അംഗീകരിക്കുന്നു എന്ന നിലപാടെടുത്തവരാണ്. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ കോൺഗ്രസ് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുകയാണ്. കോൺഗ്രസ് ഈ രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ കോൺഗ്രസിന് സംഭവിക്കാൻ പോകുന്ന കോട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അതുകൂടി വിലയിരുത്തേണ്ടി വരില്ലേ കോൺഗ്രസ് ഹൈക്കമാൻഡിന്? ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിന്റെ മരണമണി മുടങ്ങിക്കൊണ്ടിരിക്കുക, അവിടെ നമ്മുടെ രാജ്യം തകർന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ പാരമ്പര്യത്തിന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് മുമ്പിൽ അഭിമാനത്തോടു കൂടി നമ്മുടെ രാജ്യം ഇന്ന് അപമാനത്തോടു കൂടി നിൽക്കേണ്ട സാഹചര്യത്തിലെ കാര്യങ്ങൾ പോയി. നമുക്കറിയാമല്ലോ എന്തെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ആളുകളെ പച്ചയായി തച്ചുകൊല്ലുന്ന ഒരവസ്ഥ, പ്രത്യേകിച്ചും ന്യൂനപക്ഷ അധസ്ഥിത പിന്നോക്ക വിഭാഗങ്ങൾ, ഉത്തരേന്ത്യയിലൊക്കെ അവസ്ഥ ഓരോ വാർത്തകൾ നമ്മൾ കാണുന്നില്ലേ? ഈ രാജ്യം നശിച്ചുകൊണ്ടിരിക്കുക, തകർന്നുകൊണ്ടിരിക്കുക. രാജ്യത്തെ സ്നേഹിക്കുന്ന ആരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വേദന ഉണ്ടാക്കുന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ടാകുന്ന ചെറിയ ഇടർച്ച പോലും. കോൺഗ്രസ് മറിച്ചൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ, അല്ലല്ല, കോൺഗ്രസ് മറിച്ചൊരു തീരുമാനം എടുക്കുകയാണെന്ന് വിചാരിക്കുക, ഇതിനകം കോൺഗ്രസിന്റെ ഒരു നിലപാടായിട്ട് പുറത്തു വന്നത് രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിലേക്കുള്ള ക്ഷണം സ്വീകരിച്ചു എന്നത് തന്നെയാണ്. ദിഗ്വിജയ് സിംഗ് ആണല്ലോ ഔദ്യോഗികമായിട്ട് അക്കാര്യം അറിയിച്ചത്. അതിൽ ഒന്നുകിൽ സോണിയാഗാന്ധി പോകും, അല്ലെങ്കിൽ അവരൊരു പ്രതിനിധിയെ അയക്കും, കോൺഗ്രസിന്റെ പ്രതിനിധിയെ അയക്കും എന്ന് ദിഗ്വിജയ് സിംഗ് വ്യക്തമാക്കിയതാണ്. ആ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. എന്തായാലും പോകുന്നില്ല എന്നൊരു നേതാവും പറഞ്ഞിട്ടില്ല. ഈ കേരളത്തിലെ കുറിച്ച് നേതാക്കൾ പറയുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസിന് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ നിലപാടെടുക്കാം. ഇത് ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാണല്ലോ.
ഭാഗ്യമായി ഇപ്പൊ കുറേയേറെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അപ്പൊ അവൻ അത് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ വ്യക്തികൾക്കാവട്ടെ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാം, അത് നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല. പക്ഷെ നമ്മുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ആ അഭിപ്രായം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ അത് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കോൺഗ്രസ് എതിർപക്ഷത്തിലുള്ള ആളുകളല്ല ഈ സംസാരിക്കുന്നത്. കോൺഗ്രസ് ഇവിടെ നിലനിൽക്കണമെന്നും ജനാധിപത്യ സംവിധാനം ഇവിടെ നിലനിൽക്കണമെന്നും ഇന്ത്യ രാജ്യത്തെ ഇവിധത്തിൽ കെട്ടിപ്പടുത്തിൽ പ്രധാനമായ പങ്കുവച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന ഉത്തമ ബോധ്യമുള്ളവരാണ് നമ്മൾ. കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകൾ ഇപ്പോൾ ഇവിടെ ശ്രീ എൻ ശ്രീകുമാർ പങ്കെടുക്കുന്നുണ്ട് ഈ ചർച്ചയിൽ. അദ്ദേഹം പറഞ്ഞത് എന്തിനാണ് സമസ്ത ഇങ്ങനെ ഒരു നിലപാട് ഇവിടെ പറഞ്ഞത് എന്നാണ്? അല്ല, സ്വാഭാവികമായും സമസ്തയുടെ നിലപാട് എന്ന ഔദ്യോഗികമായ തീരുമാനമല്ല, അത് തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. അല്ല, താങ്കളൊരു പ്രതിനിധിയാണല്ലോ. അല്ലല്ല, അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. സമസ്തയുടെ നിലപാട് തന്നെയാണല്ലോ ഇത്. അല്ല, സമസ്തയുടെ ഔദ്യോഗികമായ തീരുമാനം അവസാനമായി പറയാം. മുഷാവറ എന്ന് പറഞ്ഞ 40 അംഗ പണ്ഡിത സഭയുണ്ട്, ആ സഭയാണ് അതിന്റെ തീരുമാനം പറയാം. ഇതൊരു പത്രം എന്ന നിലക്ക്, ജനാധിപത്യ സംവിധാനത്തിന്റെ പോർട്ട് സ്റ്റേറ്റ് എന്ന നിലക്ക്, ഒരു പത്രം എന്ന നിലക്ക് ഭിന്നമല്ലല്ലോ സംസ്ഥയുടെ. ഇതിൽ നിന്ന് ഭിന്നമായ ഒരു നിലപാട് എന്തായാലും സംസ്ഥയ്ക്ക് ഇല്ലല്ലോ. താങ്കൾ ഈ പറഞ്ഞതും സുപ്രഭാതത്തിൽ വന്നതുമായ നിലപാടിൽ നിന്ന് ഭിന്നമായിട്ട്, അതായത് കോൺഗ്രസ് ആർജവം കാട്ടണം, അയോധ്യയിൽ കാലുകുത്താൻ കോൺഗ്രസിന് കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്നത് അത് സംസ്ഥയുടെ നിലപാട് തന്നെയാണല്ലോ. ഇല്ലെന്ന് ആരും തിരുത്തിയിട്ടില്ല. നിലപാട് ഞാൻ പറഞ്ഞല്ലോ, സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ അന്തിമമായ നിലപാട് പറയാറുള്ളത് സമസ്ത മുഷാവറ എന്ന് പറയുന്ന 40 അംഗ പണ്ഡിത സഭയുണ്ട്. ആ സഭയാണ് അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുപ്പയ തങ്ങളാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള 40 അംഗ പണ്ഡിത സഭയാണ് അത് സംബന്ധമായ നിലപാട് പറയേണ്ടത്. ഇതൊരു ജനാധിപത്യ സംവിധാനത്തിലെ ഫോർത്ത് സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്ന ഒരു പത്രത്തിന്റെ നിലപാടാണത്. എന്തെങ്കിലും കവിഞ്ഞിട്ട് അതിന് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. താങ്കൾക്കും ആ നിലപാടിനൊരു വ്യക്തതയില്ല, താങ്കൾക്കും ആ നിലപാടിനൊരു വ്യക്തത വന്നിട്ടില്ലല്ലോ ശ്രീ മുസ്തഫ മുണ്ടുപാറ. ഇത്രയും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിട്ട് കൂടി കേട്ടില്ല. താങ്കൾക്കും ആ നിലപാടിനൊരു വ്യക്തത വന്നിട്ടില്ല ഇതുവരെ. അല്ല, വ്യക്തിപരമായ അഭിപ്രായം എന്ന രീതിയിലാണ് താങ്കൾ ഇത് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ. അല്ല, സമസ്ത അങ്ങനെ തീരുമാനം പറഞ്ഞിട്ടില്ല, സംസ്ഥാന തലത്തിൽ അങ്ങനെ തീരുമാനം പറഞ്ഞിട്ടില്ല. അതൊരു പത്രത്തിന്റെ നിലപാട് എന്നാലും കവിഞ്ഞ് പ്രാധാന്യം കൊടുക്കേണ്ടതുമില്ല. ജനാധിപത്യ സംവിധാനത്തിനകത്ത് പത്രങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ അബദ്ധസഞ്ചാരം നടത്തുന്ന സമയത്ത് തിരുത്താനുള്ള അധികാരമുണ്ടല്ലോ പത്രങ്ങൾക്ക്, സ്വാഭാവികമായും. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ തന്നെ അതിനെ നമ്മൾ കാണേണ്ടതായിട്ടുള്ളൂ. പക്ഷേ ഇത് ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ജനാധിപത്യ വിശ്വാസികളുടെ മതേതര സംവിധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ തീരുമാനം എടുക്കായ്മയാണ് ഇന്ന് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കോൺഗ്രസ് മറുപടി. അല്ല, ശ്രീ മുസ്തഫ ഇവിടെ പറഞ്ഞ കാര്യങ്ങള് വളരെ സുവ്യക്തമാണ്. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അദ്ദേഹം പറയുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്ക ഉണ്ടാവുന്നതാണ്. ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക അകറ്റാനാണ് ബി ജെ പി മാറണമെന്ന് കോൺഗ്രസ് പറയുന്നത്. അപ്പൊ ബി ജെ പി മാറ്റണമെങ്കിൽ കോൺഗ്രസിന് ചില തന്ത്രപരമായ തെരഞ്ഞെടുപ്പ് നീക്കങ്ങൾ നടത്തണം. ഇപ്പൊ ഒരു ബി ജെ പി മണ്ഡലമാണെന്നാണ് ലാൽകുമാർ ഇവിടെ പറഞ്ഞത്. ലാൽകുമാർ അതിനെ വിശകലനം ചെയ്ത് മറ്റൊരു തരത്തിലാണ്. അല്ലല്ല, മനുഷ്യ നമ്മളിത് സി പി എമ്മിനെ കോൺഗ്രസിനെ താരതമ്യം ചെയ്യരുത്, നമ്മളിത് ബി ജെ പിയും കോൺഗ്രസിനെ കൂടെ വേണം താരതമ്യം ചെയ്യാൻ. കാരണം ഇവിടെ നമ്മള് ഈ രാമക്ഷേത്രത്തിന്റെ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസ് ബി ജെ പിയുമായിട്ടല്ലല്ലോ പോണത്. കോൺഗ്രസ് ബി ജെ പിയിലേക്കല്ലല്ലോ പോകുന്നത്. കോൺഗ്രസ് ബി ജെ പിയുമായി ചേർന്നിട്ട് ആ ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഒരു ഒരു വലിയ വിഭാഗത്തെ, ഒരു ഭൂരിപക്ഷ വികാരത്തെ ബി ജെ പി തട്ടിയെടുക്കാൻ ശ്രമിച്ചാൽ അത് തടയേണ്ടത് കോൺഗ്രസിന്റെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ തീരുമാനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത്, മുസ്ലിം ലീഗിന്റെ നിലപാടിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ശ്രീ മുസ്തഫ പറഞ്ഞത്. അത് പത്രത്തിന്റെ എഡിറ്റോറിയലാണ്, അല്ല പത്രത്തിന്റെ പത്രാധിപ സമിതിയുടെ ഒരു പെട്ടെന്നുള്ള വൈകാരിക തീരുമാനം പത്രത്തിന്റെ എഡിറ്റോറിയലായിട്ട് വന്നത്. അത് ആ യഥാസമയത്തല്ല എന്ന് തന്നെ ഞാൻ നേരത്തെയും പറഞ്ഞത്, ഇപ്പോഴും പറഞ്ഞത്, ഏതാണ്ട് സാധൂകരിക്കുന്ന രീതിയിലാണ് മുസ്തഫയും പറഞ്ഞത്. പിന്നെ വേറൊരു വിഷയം എന്താ വെച്ചാൽ, കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുമ്പോൾ എത്ര സംസ്ഥാനങ്ങളുണ്ട് മറ്റുഷൻ നമ്മുടെ ഇന്ത്യയില്, അതിൽ കേരളം മാത്രം കണ്ടുകൊണ്ട് എടുത്താൽ പോരല്ലോ. അപ്പൊ കേന്ദ്രം ഭരിക്കണം എന്നുണ്ടെങ്കിൽ ബി ജെ പിയെ തോൽപ്പിക്കണം. ബി ജെ പിയെ തോൽപ്പിക്കണമെങ്കിൽ വോട്ട് കിട്ടണം. വോട്ട് കിട്ടണമെങ്കിൽ അതിന്റേതായ ചില തന്ത്രപരമായ നീക്കങ്ങളും സമീപനങ്ങളും. കാർഡിന്റെ കാര്യം ഇവിടെ ലാൽകുമാർ പറഞ്ഞത്, നരേന്ദ്രമോദി ഇറക്കുന്ന അതേ കാർഡ് എടുത്തു വെച്ച് കളിക്കരുതെന്ന്. അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഈ സമീപകാലത്തുണ്ടായ ആ കോട്ടങ്ങൾ ഉണ്ടല്ലോ അത് ആവർത്തിക്കുകയേ ചെയ്യുകയുള്ളൂ എന്ന്. അല്ല, നരേന്ദ്രമോദിയുടെ കാർഡ് എങ്ങനെയാ കോൺഗ്രസ് കളിക്കുക? അത് ബി ജെ പിയുടെ കാർഡല്ലേ? അതേ കാർഡ് തന്നെ തിരിച്ചിറക്കരുതെന്നാണ്. അതേ കാർഡ് തന്നെയാണ് എന്റെ മനുഷ്യ. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് എത്ര മുമ്പതൊക്കെ പറ്റുമായിരുന്നു.
കോൺഗ്രസ് എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടു പോകുന്നത്? എല്ലാ മതേതര ചിന്തകളെയും സാംശീകരിക്കുന്ന ഒരു തത്വം കൊണ്ട് നടക്കുന്നുണ്ടല്ലേ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഗാന്ധിജിയുടെ ആ സനാതന ഹിന്ദുവായ ഗാന്ധിജി പറയുന്ന മതേതരത്വമാണ് കോൺഗ്രസിന്. ബി ജെ പിക്ക് ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി, ഹിന്ദു ഹിന്ദു എന്ന് മാത്രം പറഞ്ഞാൽ മതി. കോൺഗ്രസിന് അത് പോരാ, കോൺഗ്രസിന് എല്ലാ മതങ്ങളും വേണം, എല്ലാ ചിന്തകളും വേണം. അതാണല്ലോ ബഹുസ്വരത എന്ന് കോൺഗ്രസ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടെ പറയാം. അല്ല, അപ്പോൾ ലാൽകുമാർ ഇവിടെ പറഞ്ഞ ഒരു കാര്യത്തോട് താങ്കൾ യോജിക്കുന്നില്ല. ഈ നിലപാടല്ല വേണ്ടത്, മതനിരപേക്ഷമായ നിലപാട് സ്വീകരിക്കണം, ചടങ്ങിൽ പോകരുത്, അതാണ് ലാൽകുമാർ ഇവിടെ ഉദ്ദേശിച്ചത് കോൺഗ്രസിനോട് പറയുവാൻ. അല്ല, ചടങ്ങിൽ പോകരുതെന്ന് വെച്ചാൽ അത് രാഷ്ട്രീയ തീരുമാനമാണ്. അത് രാഷ്ട്രീയമായ ബി ജെ പിയുടെ അജണ്ടയിൽ സി പി എം പെട്ടുപോയിരിക്കുകയാണ്. കാരണം സി പി എമ്മിനെ പോലും ബി ജെ പിക്ക് കൈപ്പിടിയിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. കാരണം ബി ജെ പി സി പി എം ഇന്നെന്താ മന്ത്രി രാജേഷ് എന്താ പറഞ്ഞേ, മന്ത്രി രാജേഷ് എന്താ പറഞ്ഞത്, പോകാൻ പാടില്ല. അത് അത് അവർ സി പി എമ്മിനെതിരെ, അവർ കോൺഗ്രസിനെതിരെ പറയുന്നത്. മറിച്ച് സി പി എ പറഞ്ഞു നോക്കൂ, സി പി എയുടെ മുഖപ്രസംഗം എന്താ പറഞ്ഞതെന്നറിയാമോ, ബി ജെ പിയുടെ ക്ഷണം സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും സംഘപരിവാർ തർക്കമാക്കും എന്നാണ് സി പി എയുടെ നിലപാട്. അതാണ് ഉന്നതമായ കൺവെൻഷൻ നിലപാട്, അതാണ് ഉന്നതമായ കൺവെൻഷനാണ്. നേരെ മറിച്ച് സി പി എം പറയുന്ന അതല്ല, സി പി എം കോൺഗ്രസ് വിരുദ്ധതയാ പറയുന്നത്. ബി ജെ പി അവിടെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാലും വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു കാര്യം സി പി എം മനസ്സിലാക്കണം, നാഗപ്പൂരിലാണ് കോൺഗ്രസിന്റെ 139th മറ്റേ വാർഷിക സമ്മേളനം ഇന്ന് രാഹുൽ ഗാന്ധി പങ്കെടുത്തെന്ന് ആലോചിക്കണം. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം സംസാരിക്കാനായിട്ട്. ശ്രീ മുസ്തഫ പറഞ്ഞ ആശങ്ക എന്ന് പറയുന്നതാണ് ന്യൂനപക്ഷങ്ങളുടെ ആശങ്കയെ ചൂഷണം ചെയ്യാൻ സി പി എം ശ്രമിക്കുമ്പോൾ ആ സങ്കുചിതത്വത്തെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ കാര്യം. കേരളത്തിൽ മാത്രം അല്ല, ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് സി പി എം എന്നാണല്ലോ, അതുകൊണ്ടാണല്ലോ സി പി എം ഇങ്ങനെ ഒരു നിലപാടെടുത്തത്. അപ്പോൾ അത് അത് ആവശ്യമില്ലാത്ത കാടെന്നാണോ, അത് കള്ളക്കാട് ആണെന്നാണോ? സി പി എമ്മിന്റെ നിലപാട് ഇവിടെ ആര് ആരന്വേഷിക്കുന്നു മഞ്ജുഷേ? കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടി, ഇവിടെ കോൺഗ്രസ് വേണ്ട, ഇവിടെ ബി ജെ പി വരില്ല, അപ്പൊ പിന്നെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബി ജെ പിക്ക് സിന്ദാബാദ് വിളിക്കുക, പ്രോത്സാഹനം കൊടുക്കുക, അതിൽ കൂടെ എന്താ സി പി എമ്മിനുള്ളത്? നിങ്ങളുടെ കാര്യം ആലോചിച്ച് നോക്കൂ, ഞാൻ പറഞ്ഞത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. നാഗപ്പൂരിൽ കോൺഗ്രസ് സമ്മേളനം നടത്തുമ്പോഴേ അവിടെ നിങ്ങൾ ആലോചിക്കണം, ആർ എസ് എസിന്റെ കേന്ദ്രമാണ്, അവിടെ കോൺഗ്രസ് ആണ് പലപ്പോഴും ജയിച്ചു വരാറുള്ളത്. അവിടെ പോയിട്ട് കോൺഗ്രസ് സമ്മേളനം നടത്തി, നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെ പേര് പറയാത്ത ഒരു മുഖ്യമന്ത്രിയുടെ പേര് നിങ്ങളെന്ന് പറ, ഞാനായിട്ട് പറയുന്നില്ല. അമിത്ഷാ എന്താ പറഞ്ഞത് രണ്ടു ദിവസം മുമ്പ്, ബംഗാളിലെ ഇടതു ഭരണമായിരുന്നു ഇപ്പോഴത്തെ മമതാ ഭരണത്തെക്കാൾ മെച്ചമെന്ന് അമിത്ഷാ പറയണമെങ്കിൽ ചുമ്മാ പറയൂ, ചുമ്മാ പറയൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സി പി എമ്മിനെ നിങ്ങൾ മാറ്റി നിർത്തും. ഞാൻ ഇവിടെ അവരെ ഇവിടെ ഈ ചർച്ചയിൽ ഞാൻ അവരെ അംഗീകരിക്കുന്നില്ല, കാരണം അവർക്ക് ഇവിടെ വോയിസ് ഇല്ല. അവരിവിടെ നിശബ്ദരായാലും ശബ്ദിച്ചാലും പ്രശ്നമല്ല, പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ വികാരത്തെ, ഭൂരിപക്ഷത്തിന്റെ വികാരത്തെ ഇത് രണ്ടും കോൺഗ്രസ് ഉൾക്കൊള്ളണം. ശരി ശരി, ശ്രീ ലാൽകുമാർ, പ്രസക്തമായ ഒരു കാര്യമാണിത്. സി പി എമ്മിന് എന്തും ചിന്തിക്കാം, എന്തും പറയാം, പക്ഷെ അങ്ങനെയല്ല കോൺഗ്രസിന്റെ കാര്യം. നേർക്ക് നേർ പോരാട്ടത്തിലാണ് കോൺഗ്രസ്. ഞാൻ മറുപടി പറയട്ടെ? പറഞ്ഞോളൂ, പറഞ്ഞോളൂ. സി പി എമ്മിന് ഇവിടെ വോയിസ് ഇല്ല എന്നാ പറയുന്നത്? ആരാ പറയുന്നത്? കോൺഗ്രസ് സഹയാത്രികൻ. കോൺഗ്രസ്സുകാരൊക്കെ എവിടാ? വീട്ടിൽ കയറി ഇരിക്കുക, അത് പറയാൻ. ഏ, കോൺഗ്രസിന് ഈ വിഷയ സി പി എമ്മിന് ഈ വിഷയത്തിൽ വോയിസ് ഇല്ല എന്ന് പറയാൻ കോൺഗ്രസ് ഐക്യജനാധിപത്യ മുന്നണിയിൽ കൈപ്പത്തിയിൽ നിന്ന് ജയിച്ചിരിക്കുന്ന ഒരാളില്ല. അവരൊക്കെ പെരക്കാത്താ അല്ലേ? ആണോ അല്ലയോ? ഇതിപ്പോ ഒരു അപമാനമുണ്ടോ? ഇതിപ്പോ ഒരു നാണക്കേടുണ്ടോ? ഇത് കൂടുതൽ ഞാൻ എന്തോ പറയണ്ടേ? ഇവരുടെ കളി ഞാൻ പറഞ്ഞുതരാം, വളരെ സിമ്പിളാണ്. ഇവർക്ക് ഒരു നിലപാടെടുക്കാൻ പറ്റില്ല, നിലപാടെടുക്കാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ നിലപാട്. അതിന് നടത്തുന്ന ഉരുളിഫിക്കേഷനായി നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പരമാവധി നിങ്ങൾ പറയൂ, ഞങ്ങൾ അവിടെ പോവും. കേരളത്തിന്റെ ഞാൻ പറഞ്ഞു, ഞാൻ അപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. കെ പി സി സി പറയുന്നു, കെ പി സി സി ഒരു യോഗം കൂടി പറയുന്നു അവിടെ പോകണ്ട എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. വി എം സുധീരൻ പറഞ്ഞതല്ല, കെ പി സി സി പറയണം. പിന്നെ എ ഐ സി സിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കട്ടെ, അങ്ങനെ സംഭവിക്കാമല്ലോ അല്ലേ? അങ്ങനെ ഒരു സംസ്ഥാന ഘടകത്തിന് വ്യത്യസ്തമായ ഒരു നിലപാടും എ ഐ സി സി മറ്റൊരു നിലപാടും എടുത്തുകഴിഞ്ഞാൽ ഇവർക്ക് അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിൽക്കാമല്ലോ അല്ലേ? 4, 3, 7 പേര് അപ്പുറത്തും ഇപ്പുറത്തും മാറിയിരുന്നു പറയുന്നതല്ലോ. അപ്പൊ ഇവർക്ക് കൃത്യമായി അഭിപ്രായം പറയരുതോ? പിന്നെ ബി ജെ പിയെ കുറിച്ച് പറഞ്ഞു, ബി ജെ പിക്ക് ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ആൾക്കാരാണ് സി പി എം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. ഈ കോൺഗ്രസ്സുകാർക്ക് നാണം ഉണ്ടെങ്കിൽ ഈ ജയിച്ചവര് നാണം മാന ഉളുപ്പ് അങ്ങനെ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന അമിത്ഷാ കാശ് കൊടുക്കുമ്പോൾ അങ്ങോട്ട് പോവോ? ഈ പറയുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം റിസോർട്ട് പോയി റിസോർട്ടിലേക്ക് പോകേണ്ട ഏതെങ്കിലും ഒരു സി പി എം കാരനെ നിങ്ങൾക്ക് കാണോ? കാണത്തില്ല. പക്ഷെ അങ്ങനെ അങ്ങനെയുള്ള സി പി എം കാരില്ല. സി പി എം ജയിച്ചു വരണ്ടേ, എന്നാലേ കാണുകയുള്ളൂ. ജയിച്ചു വരാൻ പോലും ഇല്ലല്ലോ ശ്രീ ലാൽകുമാർ, അതുകൊണ്ടല്ല. അങ്ങനല്ല, നിങ്ങൾ അങ്ങനല്ല എന്നെ കണ്ടേ. രണ്ടുപേരുണ്ടായിരുന്നല്ലോ രാജസ്ഥാനിൽ, ഉണ്ടായിരുന്നല്ലോ രാജസ്ഥാനിൽ. പക്ഷെ അതിന്റെ ആവശ്യം ഉണ്ടായില്ലോ അവിടെ. അല്ലെന്നേ പറഞ്ഞ കേക്കു, നിങ്ങൾക്ക് ജയിക്കുമെന്ന് ഉറപ്പുള്ളിടത്തും
ജയിക്ക് നിങ്ങൾ ജയിക്കുമെന്ന് ഉറപ്പുള്ളിടത്തും നീ പറഞ്ഞല്ലോ ഈ ആന്ധ്രാപ്രദേശിലെ കാര്യം കണ്ടല്ലോ ഈ പ്രാവശ്യം തെലങ്കാനയിൽ 100% കോൺഗ്രസ് ജയിച്ച സ്ഥലം ആണോ? നിങ്ങൾ സി പി എമ്മിന്റെ കാര്യം വിട്. 100% ജയിച്ച സ്ഥലത്ത് നിങ്ങൾ റിസോർട്ടിന് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുകയായിരുന്നു, അതെന്തിനാ? അതിനെ കുറിച്ചാ പറഞ്ഞത്. അത് ആ ആസ്പെക്ടിനെ, ആ പൊളിറ്റിക്കൽ ഡീഗ്രഡേഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ല, സി പി എം രാജ്യം ഭരിക്കുന്ന എല്ലായിടത്തും പന്തലിച്ച് കിടക്കുന്ന ഒരു പാർട്ടിയാന്നൊരു അഭിപ്രായം എനിക്ക് ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അത് ഇല്ല, ഇല്ലാത്ത സാധനത്തിന് ഉണ്ടെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഉള്ളിടത്ത് പോകത്തില്ല എന്നാ പറയുന്നത്. അത് അഭിമാനത്തോടുകൂടി തല ഉയർത്തി ഉള്ള ആള് പോകത്തില്ല, ഇവരുടെ കൂട്ടത്തിലുള്ള ആള് പോകത്തില്ലെന്ന് നിങ്ങൾക്ക് പറയാമോ? എന്റെ ചോദ്യം അതാ, ഇവരുടെ കൂട്ടത്തിലുള്ള ആള് പോകത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്കിപ്പോ ഒരു ബി ജെ പി കാരനെ ചൂണ്ടിക്കാണിക്കിട്ട് പറയാം, അയാൾ ജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റൊരു പാർട്ടിയിൽ പോകത്തില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പോകാൻ ചാൻസ് ഇല്ല. കോൺഗ്രസ്സുകാരുടെ കാര്യത്തിൽ അത് പറയാൻ പറ്റില്ല. കോൺഗ്രസ്സുകാരൻ എപ്പോ വേണേ പോകും. അപ്പൊ ഞാൻ പറഞ്ഞല്ലേ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് കിടക്കുന്ന പല സംസ്ഥാനങ്ങളിൽ സി പി എം കാരൻ ഒരാളെ ഉള്ളൂ എന്നിരിക്കട്ടെ, ഒരാൾ, ആ ഒരാൾ പോയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് എന്റെ പോയിന്റ്. ഇവ ഈ പറയുന്ന കോൺഗ്രസ്സുകാർ പോകുന്ന പോലെ പാലാട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകത്തില്ല. പിന്നെ ശംഖു പറഞ്ഞതിനകത്തോട് എനിക്ക് ഒന്ന് രണ്ട് വിപരീത അഭിപ്രായമുണ്ട്. അതിലൊന്ന്, ബാബറി മസ്ജിദ് പൊളിച്ച ശേഷമാണ് അവിടെ ഇങ്ങനൊരു ഡിസ്പ്യൂട്ട്. ഞാൻ പറഞ്ഞു വരുന്ന ഡിസ്പ്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് സുപ്രീം കോടതി ഇതിന് അൾട്ടിമേറ്റ് ജഡ്ജ്മെന്റിലേക്ക് വരുന്നത്. ആ പൊളിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ മര്യാദയാണ്. അപ്പൊ ആ പൊളിച്ച പ്രോസസ്സ് ഇല്ലീഗലാണെന്നും അത് മോശമായ നടപടിയാണെന്നും സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവർ ചെയ്ത പ്രവൃത്തി, എന്നുവെച്ചാൽ ഈ പറയുന്ന കർസേവകർ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിച്ചല്ല സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത്. അവിടെ പള്ളി അമ്പലം പഠിക്കുന്നതിനെ കുറിച്ച്, ട്രസ്റ്റ് രൂപീകരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, അത് ഹിന്ദു ലിറ്റിഗൻസിന് കൊടുത്തു, ഇതൊക്കെ ശരിയാ. പക്ഷെ പൊളിച്ച നടപടി ശരിയാന്ന് സുപ്രീംകോടതി പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഹിന്ദു ട്രേസ് ഉള്ള ഓരോ കാര്യവും നിങ്ങൾ പൊളിക്കാനാണ് തീരുമാനിക്കുന്നെങ്കിൽ ഫത്തിപ്പൂർ സിക്രി നിങ്ങൾ പൊളിക്കണം, കുത്തബ്മിനാർ നിങ്ങൾ പൊളിക്കണം, നിങ്ങൾ ഓരോന്നോരോന്നോരോന്നായിട്ട് നിങ്ങൾ പൊളിക്കേണ്ടി വരും അല്ലേ? അപ്പൊ നിങ്ങൾ പറയും, നിങ്ങളുടെ പോയിന്റിനൊരു പ്രോപ്പർ ലോക്കൽ സ്റ്റാൻഡ് ഉണ്ടാകുമായിരുന്നു. ഞാൻ പറയുന്നത് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല, ഉണ്ടാകുമായിരുന്നു. നിങ്ങൾ ലിറ്റിഗേറ്റ് ചെയ്ത് ബാബറി മസ്ജിദ് ഇരിക്കുമ്പോ തന്നെ, ഇപ്പൊ ഞാൻ വാപ്പസി നടക്കുന്ന പോലെ ഉണ്ടല്ലോ, ലിറ്റിഗേഷൻ പ്രോസസ് ഹാപ്പൻ ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആ ലിറ്റിഗേഷൻ പ്രോസസ്സിന്റെ റിസൾട്ട് നമുക്ക് നോക്കാം. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത്, ഈ ബാബറി മസ്ജിദ് പൊളിച്ചു കഴിഞ്ഞ ശേഷം ആ ഡിസ്പ്യൂട്ടഡ് ലാൻഡിലാണ് നിങ്ങൾ ലിറ്റിഗേഷൻ എന്ന് പറയുന്ന ആസ്പെക്ട്. ഞാൻ ഒന്ന് ഇടപെടുകയാണ്, താങ്കൾക്ക് പോകാൻ ധൃതിയുള്ളത് കൊണ്ടാണ് ഇതിന്റെ മറുപടി ഇപ്പോൾ തന്നെ ശംഖുവിൽ നിന്ന് ചോദിച്ചേക്കാം. അത് കഴിഞ്ഞ് താങ്കളിലേക്ക് വരാം. താങ്കൾക്ക് പോകേണ്ടതുള്ളത് കൊണ്ടാണ് ഇതിന്റെ മറുപടി. താങ്കളെ ഇരുത്തിക്കൊണ്ട് തന്നെ ഞാൻ ചോദിക്കാം. എനിക്ക് പിന്നെ സമയം കിട്ടത്തില്ല. അല്ല, ഒറ്റ സെക്കൻഡ്, ഞാൻ താങ്കളെ ഇരുത്തിക്കൊണ്ട് തന്നെ ചോദിക്കാം. അങ്ങനെ ആണെങ്കിൽ താങ്കൾക്ക് ആ മറുപടി കേൾക്കാമല്ലോ. ശ്രീ ശംഖുജിദാസ്, സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് രാമക്ഷേത്രം പണിതിരിക്കുന്നത്, പിന്നെ എന്തിനാണ് പ്രതിഷ്ഠയെ എതിർക്കുന്നത്, വരാതിരിക്കുന്നത് എന്ന ചോദ്യമാണല്ലോ ഉന്നയിക്കുന്നത്. അതിനുള്ള മറുപടിയാണ് ലാൽ ഇവിടെ പറഞ്ഞത്. താങ്കളുടെ പ്രതികരണം? ഇല്ല, ആ പറഞ്ഞത് തെറ്റാണ്. ഒന്നാമത് ഇവിടെ പള്ളി പള്ളി യെസ് പറഞ്ഞോളൂ അതാ സംഭവിച്ചത്. ഞാൻ പറഞ്ഞത് ശംഖു പറഞ്ഞ ആ പോയിന്റ് ഫാക്ച്വലി റോങ് എന്ന് ഞാൻ പറഞ്ഞില്ല. ലുക്ക്, ഞാൻ അവിടെ പൊളിറ്റിക്സ് കലർത്തി തന്നെയാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് അവിടെ ഒരു ക്ലാരിഫിക്കേഷന്റെ ആവശ്യം വരുന്നത്. ശംഖു പറഞ്ഞ ഫാക്ച്വലി ഉള്ള പ്രശ്നം അല്ല എന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞു വന്നത് അത് പൊളിച്ചു കളഞ്ഞു എന്ന് പറയുന്ന ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ഇല്ലെജിറ്റിമേറ്റ് ആക്ട് നിങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ലീഗൽ അല്ല, അത് ഇല്ലീഗൽ ആണെന്ന് സുപ്രീംകോടതി സുവ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ഈ സ്ട്രക്ചർ അവിടെ നിന്നുകൊണ്ട് ഈ പറയുന്ന സ്ട്രക്ചറിന് ഹിന്ദു ട്രേസ് ഉണ്ടെന്നും ഈ ഹിന്ദു ട്രേസ് നിൽക്കുന്ന സാധനം പൂർണ്ണമായും ഞങ്ങളുടെയാണ് എന്നുള്ളൊരു വിധി മേടിക്കുന്നതിന് പകരം നിങ്ങൾ ഒരു ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു എക്സസ് നടത്തി അത് മൊത്തം പൊളിച്ചു കളഞ്ഞു. അത് നമ്മുടെ രാജ്യത്ത് നടക്കേണ്ട ഒരു പരിപാടിയല്ല. നിങ്ങൾക്ക് ലിറ്റിഗേഷൻ പ്രോസസ് വഴി നിങ്ങൾക്ക് അതിന്റെ ഓണർഷിപ്പ് എടുക്കാം. കോടതി പറയട്ടെ, സർക്കാരിന് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ ചെയ്ത പ്രോസസ് അതല്ല, നിങ്ങൾ റിവേഴ്സ് ആണ്. നിങ്ങൾ ആദ്യം ഇത് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രസക്തി ഉള്ളത്? അപ്പം ആ പറയുന്ന ആ പൊളിക്കുന്നു എന്ന് പറയുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റി നിങ്ങൾ നടത്തുമ്പം അപ്പുറത്തുള്ള ഒരു ന്യൂനപക്ഷ സമൂഹത്തിന്റെ മണ്ടയ്ക്ക് നിങ്ങൾ ഒരു കാര്യം അടിച്ചേപ്പിച്ചു എന്നുള്ളതാണ് എന്റെ വാദം. അതല്ലാതെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ നേരത്തെ ലിറ്റിഗേഷൻ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ 40s തൊട്ടുള്ള 49 തൊട്ടുള്ള ലിറ്റിഗേഷൻ ഉണ്ടോ, അതിന് മുമ്പ് ബ്രിട്ടീഷുകാരുള്ളപ്പോൾ ഡിസ്പ്യൂട്ട് ഉണ്ടോ? ശരി ശരി, അതിന് ശംഖുവിന്റെ മറുപടി. ശംഖു വ്യക്തമായിട്ടുണ്ടല്ലോ അല്ലേ? എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായിരുന്നു പറഞ്ഞു വരുന്നത് എന്താണെന്ന്. ശ്രീ ശംഖു, അല്ല, അതിൽ അദ്ദേഹം പറഞ്ഞതിൽ ചരിത്രപരമായിട്ടുള്ള പിശക് ഉണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന പള്ളി ഡെമോളിഷ് ചെയ്തതിന് ശേഷമല്ല ലിറ്റിഗേഷൻ ആരംഭിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ലിറ്റിഗേഷൻ ഞാൻ പറയട്ടെ, 1949 മുതൽ അതിന്റെ മുകളിൽ ടൈറ്റിൽ സ്യൂട്ട്, സിവിൽ സ്യൂട്ട് ഉണ്ട്. അതിനു മുമ്പ് 1853 നിർമോഹി അഖാഡ അവിടെ ആ ക്ഷേത്രത്തിന്റെ പൊസഷൻ ഏറ്റെടുക്കുന്നത് മുതൽ 1855 മുതൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ അതിന്റെ മുകളിൽ സിവിൽ ലിറ്റിഗേഷൻ ഉണ്ടായിരുന്നു. ലാൽ ഉദ്ദേശിച്ചത് അതല്ല, സ്ട്രക്ചർ നിലനിൽക്കേ തന്നെ നിങ്ങൾ അനുകൂലമായി
ഒരു വിധി നേടിയെടുത്തുകൊണ്ട് പ്രതിഷ്ഠ നടക്കുന്ന സമയമായിരുന്നുവെങ്കിൽ ഞങ്ങൾ പങ്കെടുക്കാമായിരുന്നു. ശങ്കുവിനോട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ ഇന്ററപ്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. ശങ്കുവിനോട് പൂർണ്ണമായി ക്ഷമിക്കണം. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ, ഒരു ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി ആണ്, ലിറ്റിഗേഷൻ വാസ് ഹാപ്പനിങ്, എനിക്കൊരു സംശയമില്ല കാര്യത്തിൽ. ആ ലിറ്റിഗേഷന്റെ റിസൾട്ട് അറിയാൻ നിൽക്കാതെ നിങ്ങൾ അത് പൊളിച്ചോ ഇല്ലയോ, ഇതാണ് എന്റെ ചോദ്യം. വളരെ സിമ്പിൾ, പൊളിച്ചു. അതിനൊറ്റ ഒബ്ജക്റ്റീവ്ലി ഒറ്റ ആൻസറേ ഉള്ളൂ, പൊളിച്ചു. നോക്കൂ, ഞാൻ പറയട്ടെ, ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 5 നൂറ്റാണ്ടായി തുടരുന്ന ഒരു സംഘർഷമാണ്. നമ്മുടെ കണക്ക് പ്രകാരം 1528 498 കൊല്ലങ്ങൾക്കുമ്പാണ് ഈ ടെമ്പിൾ ഡെമോളിഷ് ചെയ്യപ്പെടുന്നത്. അന്ന് മുതൽ അവിടെ നിരന്തരമായിട്ട് ഈ ക്ഷേത്രം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ട്. 1630 അയോധ്യയിലെ ക്ഷേത്രത്തിന്റെ ആ പ്രദേശം സന്ദർശിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ട്രാവലർ ആയിട്ടുള്ള മാത്യു വെൽഷർ അദ്ദേഹത്തിന്റെ കൃതിയിൽ പറയുന്നത് ഒരു തകർക്കപ്പെട്ട ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെയുണ്ട്. പക്ഷെ അപ്പോഴും അവിടെ ഒരു പള്ളിയെ പറ്റി അദ്ദേഹം പറയുന്നില്ല. പള്ളിയെ പറ്റിയിട്ടുള്ള ആദ്യത്തെ പരാമർശം വരുന്നത് 1650 ശേഷമാണ്. എനിക്ക് തോന്നുന്നു എന്താണ് ജെയിംസ് ബുക്കാനന്റെ ഇതിലാണ് ആദ്യമായിട്ട് പള്ളി വരുന്നത്. അത് 1650 ശേഷമാണ്. ഫരീദാബാദ് ഡിസ്ട്രിക്ട് ഗസറ്റിൽ 1940 വരെ ആ ക്ഷേത്രം നിന്നിരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ മുൻപ് പള്ളി നിന്നിരുന്ന സ്ഥലത്തിന് പറയുന്നത് മസ്ജിദ് ഈ ജന്മസ്ഥാനം എന്നാണ്, അല്ലാതെ ബാബറി മസ്ജിദ് എന്നുള്ള പേരല്ല, ജന്മസ്ഥാന പള്ളി എന്നാണ്. ആരുടെ ജന്മസ്ഥാനമാണ് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. 1870 വരെ, അതായത് ഇസ്ലാമിക് ഹിസ്റ്റോറിയൻസിന്റെ വെർഷൻസിൽ പോലും അവിടെ ഒരു രാമക്ഷേത്രം നിന്നിരുന്നു എന്നും ആ ക്ഷേത്രം തകർക്കപ്പെട്ടതിന് മേലെയാണ് പള്ളി നിർമ്മിച്ചതെന്ന് പറയുന്നു. 1947 സ്വാതന്ത്ര്യം കിട്ടുന്നു. 1949 തന്നെ ആദ്യത്തെ സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യപ്പെടുന്നു. ഈ സിവിൽ സ്യൂട്ട് ലിറ്റിഗേഷൻ എന്താ അനന്തകാലമായിട്ട് നീണ്ടുകൊണ്ടിരിക്കുകയാണ്. രാമജന്മഭൂമി പ്രക്ഷോഭം ആരംഭിക്കുന്നത് എപ്പോഴാണ്? 1990 അല്ല, ലാൽ ഉദ്ദേശിച്ച അതല്ല ശങ്കു, ലാൽ ഇവിടെ പറഞ്ഞ അതല്ല. അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് നിലനിൽക്കെ തന്നെ ഈ അല്ല സ്ട്രക്ചർ ഇല്ലാതാക്കിയതിനു ശേഷം കോടതിയിൽ നിന്ന് അനുകൂല വിധി മേടിച്ചുവല്ലോ, അതാണ് അദ്ദേഹം ഒബ്ജക്ട് ചെയ്തത്, ആ ഒരു കാര്യത്തെയാണ് ഒബ്ജക്ട് ചെയ്തത്. എന്നിട്ട് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ശ്രീരാമ ക്ഷേത്രം അവിടെ പണിതതും പ്രതിഷ്ഠ നടത്തുന്നതും. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് പങ്കെടുത്തുകൂടാ? അത് ഭൂരിപക്ഷ സമുദായത്തെ നിന്ദിക്കുന്നതിന് തുല്യമല്ലേ എന്ന ചോദ്യം ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങനെയാണ് ഞങ്ങൾ പങ്കെടുക്കാതിരിക്കുന്നത്. ഇതാണ് സിപിഎമ്മിന്റെ നിലപാട്, അതാണ് ലാൽ ഇവിടെ പറഞ്ഞത്. ആ ചോദ്യം എനിക്ക് മനസ്സിലായി. ഇതിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിയമപരമായിട്ടാണ് പറയുന്നതെങ്കിൽ ഇത് രണ്ട് കേസാണ്. അപ്പൊ ഈ പറയുന്ന പള്ളി ഡെമോളിഷ് ചെയ്തു എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കേസാണ്. പള്ളിയുടെ തകർച്ചയുമായി ബന്ധപ്പെട്ട് ആ ഡെമോളിഷ് ചെയ്തിട്ടുള്ള കേസിൽ ഏതാനും പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഈ എന്താ പറയുക, ഭൂമിയുടെ ഉടമസ്ഥത എന്ന് പറയുന്നത് ഒരു സിവിൽ കേസാണ്, 49 മുതൽ തുടരുന്നതാണ്. ഇത് അനന്തകാലമായിട്ട് 50 ഈ കാര്യത്തിൽ എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനം ഉണ്ടാവുന്നില്ല. 1976 ആർക്കിയോളജിക്കൽ സർവേയുടെ ആദ്യത്തെ പഠനം നടക്കുന്നത്. ആ ആർക്കിയോളജിക്കൽ സർവേയുടെ പഠനത്തിൽ തന്നെ ഇതിന് താഴത്തെ ഒരു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ആ കാര്യത്തിൽ ഒന്നും നടക്കുന്നില്ല. 1985 രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റ് ഇരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന ടെമ്പിളിന്റെ ഗേറ്റ്സ് ഓപ്പൺ ചെയ്ത് ഹിന്ദു വിശ്വാസികൾക്ക് അതിനുള്ളിൽ കയറി പ്രാർത്ഥന നടത്താനുള്ള അധികാരം കൊടുക്കുന്നത്. എന്നിട്ടും പൂർണ്ണാർത്ഥത്തിലുള്ള വിശ്വാസ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടുന്നില്ല. 1990 ഇത് വളരെ വയലന്റ് ആയി മാറുന്ന ഒരു വളരെ വൈകാരിക പ്രശ്നമായി മാറുന്നത്. ആ വൈകാരിക പ്രശ്നത്തിന്റെ ഒരു കലിനേഷനിലാണ് ഈ പള്ളി തകർക്കപ്പെടുന്ന വിഷയം ഉണ്ടാകുന്നത്. പക്ഷേ സുപ്രീം കോടതിയുടെ വിധി ആ ക്രിമിനൽ ആസ്പെക്ടിനെ മുൻനിർത്തിയിട്ടല്ല, അതിന്റെ സിവിൽ ആസ്പെക്ടിനെ മുൻനിർത്തിയിട്ടാണ്. ആ ഭൂമിയുടെ ഉടമസ്ഥത ആർക്ക് എന്നുള്ളതാണ്. ആ ഭൂമിയുടെ ഉടമസ്ഥത പരിശോധിക്കുമ്പോൾ 1992 വരെ അവിടെ നിന്നിരുന്ന ബാബറി മസ്ജിദ് എന്ന് പറയുന്ന പള്ളിക്ക് മുൻപ്, 1950 വരെ അറിയപ്പെട്ടിരുന്ന ജന്മസ്ഥാനി മസ്ജിദ് എന്ന് പറയുന്ന പള്ളിക്ക് മുൻപ്, 1500 മുൻപ് 9-ാം നൂറ്റാണ്ടിനും 10-ാം നൂറ്റാണ്ടിനും ഇടയിൽ നിർമ്മിക്കപ്പെട്ട ഏറ്റവും ചുരുങ്ങിയത് 10 നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള നോർത്ത് ഇന്ത്യൻ വാസ്തുശാസ്ത്ര ശൈലിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്ഷേത്രത്തിന്റെ കൃത്യമായിട്ടുള്ള അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട നിരവധി സാധനങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നിരന്തരമായി 1528 വരെ ഹിന്ദു ആരാധന നടന്നിട്ടുള്ള സ്ഥലമാണ്. അത് സുപ്രീം കോടതി വിധിയോടുകൂടി അത് അവസാനിച്ചു, പിന്നെ അത് അനുവാദം കിട്ടുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രം നിർമ്മിക്കുകയും പ്രതിഷ്ഠ കർമ്മത്തിനുള്ള തീയതി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഇപ്പോൾ വന്നേക്കുന്നതിൽ തന്നെ ഇതിലൊരു രാഷ്ട്രീയ നേട്ടം സ്വാഭാവികമായിട്ടും BJP പ്രതീക്ഷിക്കുന്നുണ്ട്. അതിപ്പോൾ BJP അതൊരു അപ്പർഹാൻഡ് കിട്ടുകയും ചെയ്തു. കാരണം കോൺഗ്രസ് അതിൽ ഒരു നിലപാടെടുക്കാൻ പറ്റാത്ത രീതിയിൽ പെട്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പിന്റെ സ്വാഭാവിക ഡാമേജ് ആണ് കോൺഗ്രസ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ അതിൽ നിന്ന് രക്ഷിക്കാൻ BJP സാധിക്കില്ല.
കോൺഗ്രസ് ഒന്നല്ലെങ്കിൽ ഞങ്ങൾ രാമക്ഷേത്രത്തിന് എതിരാണെന്ന് പറയണം, അല്ലെങ്കിൽ ഞങ്ങൾ രാമക്ഷേത്രത്തിന് അനുകൂലമാണെന്ന് പറയണം. ഇത് രണ്ടും പറയാതെ വടക്കേ ഇന്ത്യയിൽ പോയിട്ട് ഞങ്ങൾ രാമക്ഷേത്രത്തിന് അനുകൂലമാണ്, യഥാർത്ഥത്തിൽ രാമക്ഷേത്രം ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച ഞങ്ങളാണ്. 85 രാജീവ് ഗാന്ധിയുടെ കാലത്താണ് ക്ഷേത്രത്തിന്റെ മതിലുകൾ ആദ്യമായിട്ട് തുറന്നു കൊടുക്കപ്പെട്ടത്. 92 നരസിംഹറാവുവിന്റെ കാലത്താണ് ക്ഷേത്രം തകർക്കപ്പെട്ടിട്ടുള്ളത്. 93 കോൺഗ്രസിന്റെ സർക്കാരാണ് അയോധ്യയിലേക്ക് 63 ഏക്കർ ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. രാജസ്ഥാൻ സർക്കാരും മധ്യപ്രദേശ് സർക്കാരുമാണ് ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ട വെള്ളി സ്വർണ്ണമൊക്കെ അയച്ചു കൊടുത്തത്. നിരന്തരമായിട്ട് കോൺഗ്രസിന്റെ അങ്ങനെ വടക്കേ ഇന്ത്യയിൽ നിങ്ങൾ അത് പറയുന്നു. നേരെ തിരിച്ച് തെക്കേ ഇന്ത്യയിലെ കേരളത്തിൽ വന്നിട്ട് നിങ്ങൾ രാമക്ഷേത്രത്തിനെതിരെയുള്ള വളരെ വർഗീയമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിന്റെ വിശ്വാസപരതയെ അങ്ങനെ മുഴുവൻ നിങ്ങൾ നിഷേധിക്കുന്നു. ഒരു വിഭാഗത്തെ നിങ്ങൾ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു. സ്വാഭാവികമായിട്ടും ലാർജർ ഓഡിയൻസിനെ കാറ്റർ ചെയ്യാൻ വേണ്ടി ദേശീയ നേതൃത്വം ശ്രമിക്കുമ്പോൾ ഇവിടുത്തെ മൈനർ ഓഡിയൻസിന്റെ വിമർശനത്തെ അതിജീവിക്കാനുള്ള ഇത്തരം സർക്കസുകൾ നടത്താൻ സംസ്ഥാന നേതാക്കൾ നിർബന്ധിതരാകും. ഇത് ഇവർക്ക് ദേശീയ തലത്തിലൊരു പൊതു നിലപാടില്ലാത്തത് കൊണ്ട് ഓരോ സ്ഥലത്തും ആരാണോ ഭൂരിപക്ഷ സമുദായം അവർക്കനുസരിച്ചിട്ടുള്ള അടവ് നയം സ്വീകരിക്കുന്നതുകൊണ്ട് പറ്റുന്ന സ്വാഭാവികമായിട്ടുള്ള ഡാമേജാണ്. ഞാൻ ഇടപെടുകയാണ് ശ്രീ ശങ്കുറ്റിദാസ്. ഞാൻ അവസാനിപ്പിക്കുന്നു, ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. നന്ദി ശ്രീ ശങ്കുറ്റിദാസ്, ശ്രീ ലാൽകുമാർ, ശ്രീ മുസ്തഫ മുണ്ടുപാറ, ശ്രീ എൻ ശ്രീകുമാർ പ്രൈൻ ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ പ്രൈൻ ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: രാമക്ഷേത്ര പ്രതിഷ്ഠ ലീഗിൻ്റെയും സമസ്തയുടെയും മുന്നറിയിപ്പ് കോൺഗ്രസ് കേൾക്കണോ? കോൺഗ്രസ് കേൾക്കണമെന്ന് 28% പ്രേക്ഷകർ, കോൺഗ്രസ് കേൾക്കേണ്ടതില്ല എന്ന് 68%, നിഷ്പക്ഷം 4%. പണ്ടിപ്പേര് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടി പ്രതിനിധി